അള്ളാഹുവാകുന്ന എനിക്ക് വേണ്ടി വികാരത്തിനെ പിടിച്ചു വെച്ച ചെറുപ്പക്കാരാ, എന്റെ ആവശ്യത്തിന് വേണ്ടി, എന്റെ ദീനിന് വേണ്ടി, എന്റെ ദീനിന്റെ കാര്യങ്ങൾക്ക് വേണ്ടി യുവത്വത്തിന് ചെലവഴിച്ച യുവത്വമേ, അല്ലാഹു തആല പറയുന്ന നിങ്ങൾ എന്റെ അടുക്കൽ എന്റെ ചില മലക്കുകളെ പോലെയാ, നിങ്ങൾ എനിക്കുള്ള ഒരു മലക്കുകളെ പോലെയാ, എനിക്ക് വഴിപ്പെടുന്ന മലക്കുകൾക്ക് തുല്യമാ നിങ്ങളല്ലേ. ഓ എന്റെ പൊന്നുമോനെ, നമ്മളെ കുറിച്ച് അല്ലാഹു തആല പറഞ്ഞത് ഞാൻ പറഞ്ഞിട്ടില്ല, മഹാനായ യസീദ് ഇബ്നു മൈസറ തങ്ങള് അസ്ഹുദു വറഖായിക്ക് തങ്ങളിൽ ഇത് കാണാ. ഓ എന്റെ പൊന്നുമോനെ, തെറ്റുകളിൽ നിന്ന് മാറി നിന്നാ, കുറ്റങ്ങളിൽ നിന്ന് മാറി ചിന്തിച്ച, വേണ്ട ദീനങ്ങളിൽ നിന്ന് മാറി നിന്നാൽ എന്നെക്കുറിച്ചും നിന്നെക്കുറിച്ചും വന്ന പറഞ്ഞ വിശേഷണം എന്തെന്നറിയോ, മോനെ കബലി മലായിക്ക മലക്കുകൾക്ക് തുല്യമാണ്. അള്ളാഹു പറഞ്ഞതുപോലെ ജീവിക്കുന്ന ചെറുപ്പക്കാരനെന്ന് ബഹുമാനപ്പെട്ട യസീദ് ഇബ്നു മൈസറ റളിയല്ലാഹു തആല അൻഹു ഉദ്ധരിക്കുന്നു. അള്ളാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ, അള്ളാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. ബഹുമാനപ്പെട്ട അഖിലു സുന്നത്തി വൽ ജമാഅത്തിന്റെ പ്രവർത്തകരെ, മറ്റേത് സംഘടനകളിൽ നിന്നും മാറി നോക്കിയാൽ, അവരൊക്കെ ഒന്ന് ആലോചിച്ചു നോക്കിയാൽ അതിൽ നിന്നൊന്നും വ്യത്യസ്തമായി പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിന്റെ തനതായ ശൈലിയിലേക്ക് നമ്മളെ കൈപിടിച്ചു കൊണ്ടുവന്ന സംഘടന, മഹാനായ താജുലമ ഉള്ളാടത്തെ സയ്യദവറുകൾക്കും ബഹുമാനപ്പെട്ട കമറുലമ കാന്തപുര മുസ്താദവറുകൾക്കോ സി എമ്മിൽ മടവൂറിതങ്ങളെ പൊരുത്തത്തോടുകൂടെ കൈമാറിയ നമ്മുടെ സംഘടനയില് അടിയുറച്ചു നിൽക്കുന്നവനായ ഒരു യഥാർത്ഥ എസ് എസ് എഫുകാരനായാൽ, ഒരു യഥാർത്ഥ എസ് വൈ എസ് കാരനായാൽ, അവരെ കുറിച്ച് യസീദ് ഇബ്നു മൈസറ തങ്ങൾ പറയുന്നത് അയ്യോ ഹശ്ശാബ് താരിഖു ശഹവതഹു അല്ലയാകുന്ന എനിക്ക് വേണ്ടി വികാരത്തിന് ഒഴിവാക്കിയ ചെറുപ്പക്കാർ, എനിക്ക് വേണ്ടി യുവത്വത്തിന് ചെലവഴിച്ച ചെറുപ്പക്കാർ, നിങ്ങൾ എനിക്കുള്ള ചില മലക്കുകളെ പോലെയാണ്. അതുകൊണ്ടുതന്നെ മുഅ്മിനീങ്ങള്, നമ്മളെ സാധാരണഗതിയിൽ ഔലിയാക്കളെ കുറിച്ച് പറയുന്ന ചില വാക്കുകളുണ്ടല്ലോ, ഔലിയാക്കൾ തന്നെ റബ്ബിനോട് പറഞ്ഞാലോ അത് അല്ലാഹു തആല പൂർത്തീകരിച്ചു കൊടുക്കുമെന്ന് നമ്മൾ ഔലിയാക്കളെ കുറിച്ച് പറയാറുണ്ട്. കുടിചട കുത്തി കിടക്കുന്ന കുറെ ആളുകള്, കീറിപ്പറിഞ്ഞ വസ്ത്രധാരണയുമായി നമ്മളെ മുമ്പിലേക്ക് വരുന്ന ചില മുത്തഖീങ്ങളായ അടിമകള്, റബ്ബിനോട് എന്ന് പറഞ്ഞാലോ അതവർക്ക് പൂർത്തീകരിച്ചു കൊടുക്കുമെന്ന് ലോകത്തിന്റെ നേതാവ് മുഹമ്മദ് റസൂലുള്ളാഹ് തങ്ങൾ പറഞ്ഞ ഹദീസിനോട് തുല്യമായൊരു വല്ല ബഹുമാനപ്പെട്ട ഉത്തുബത്തുബ്നു അബദ് റളിയല്ലാഹു തആലാ പറയുന്നത് നോക്കൂ, ഇന്ന ശാബൽ മുഖിന ലൗ യഖസിമു അലല്ലാഹി ലഅബറഹു. അല്ലാഹുവിനെ വഴിപ്പെട്ട് ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കുന്ന യുവ സുഹൃത്തുക്കൾ, നല്ല ദീനി യുവാക്കൾ, അല്ലാഹുവിനെ ഭയപ്പെടുന്ന യുവാക്കൾ, ഇന്ന ശാബൽ മുഅ്മിന, ഒരു സത്യവിശ്വാസിയായ യുവാവ് യഖസിമു അലല്ലാഹി ലഅബറാ, യുവാക്കളെ റബ്ബിനോട് വല്ലതും ചോദിച്ചാൽ അത് അല്ലാഹു തആല പൂർത്തീകരിച്ചു കൊടുക്കുമെന്ന് മഹാനായ ഉത്തുബത്തുബ്നു അബദ് റളിയല്ലാഹു അൻഹു
എന്റെ പൊന്നുമോനെ നിങ്ങൾ ഭാഗ്യവാന്മാരാണോ? നല്ലവരായി ജീവിച്ചാൽ നിങ്ങൾ ഇതേതിന് ഫലമാ. അതുകൊണ്ടാ സാഹിത്യോത്സവത്തിന് സംഭാവന കൊടുക്കാൻ പറഞ്ഞത്. അതിനാ യുവക്കളാകുന്ന നമ്മള് നമ്മുടെ നാട്ടിലെ ചുറുചുറുക്കുള്ള എസ് എസ് എഫിന്റെ നിറപ്പക്കാർ നല്ല വല്ല പരിപാടിയും സംഘടിപ്പിക്കുമ്പോ അതിന് സംഭാവന കൊടുക്കാൻ പറഞ്ഞത് എന്തിനാ? ദീനിനെ ബഹുമാനിക്കുന്ന അല്ലാഹുവിനെ ആദരിക്കുന്ന ഹബീബിനെ മഹബ്ബത്തോക്കുന്ന ആയിരക്കണക്കിന് ചെറുപ്പക്കാരിൽ നിന്ന് തപ്പിനെ ഭയപ്പെടുന്നവനാണോ? ഒരു സത്യവിശ്വാസിയായ യുവാവ് അവരെ റബ്ബിനോട് ദുആയി ചെയ്താൽ അതിനുത്തരം കൊടുക്കുകയാണ്. അതുകൊണ്ട് എന്റെ ഉപ്പമാരെ നമുക്ക് ധൈര്യപ്പെടാല്ലോ, എന്റെ ഉമ്മമാരെ നമുക്ക് സമാധാനിക്കാലോ. പല ആളുകളും കളിക്ക് പിന്നാലെ പോകുമ്പോ, പല ആളുകളും സിനിമയ്ക്ക് പിന്നാലെ പോകുമ്പോ, പല ആളുകളും സർക്കസിന്റെ പിന്നാലെ പോകുമ്പോ, അതെല്ലാം അല്ലാഹു പേരെ നിരോധിച്ചതാണല്ലോ എന്ന് മനസ്സിലാക്കി മാറി നിന്നുകൊണ്ട് റബ്ബിനെ ഭയപ്പെട്ട് ജീവിക്കുന്ന ചെറുപ്പക്കാര് നമ്മുടെ ഈ മഹത്തായ മജ്‌ലിസിൽ ആമീം പറയുന്നുണ്ട് കേട്ടോ. അവര് ചോദിച്ചാൽ അല്ലാഹു തആല ഉടനടി കൊടുക്കുമെന്ന് ബഹുമാനപ്പെട്ട ഉത്ബുത്തുബ്നു അബ്ദു റളിയല്ലാഹു അൻഹു. അല്ലാഹു നമ്മുടെ ദുആക്ക് ഇജാബത്ത് തരട്ടെ. അല്ലാഹു നമ്മുടെ ദുആക്ക് ഇജാബത്ത് തരട്ടെ. നമ്മുടെ ദുആക്ക് അല്ലാഹു വേണ്ടി പൂർണ്ണമായി ഇജാബത്ത് നൽകണേ അല്ലാ. അതുകൊണ്ട് എന്റെ ചെറുപ്പക്കാരെ നന്മയിലേക്ക് നമ്മൾ മുന്നിട്ട് വരട്ടെ. മലായിക്കത്തിന്റെ ബഹുമാനം നമുക്ക് ലഭിക്കണമെങ്കിൽ അല്ലാഹുവിന്റെ ഔലിയാക്കളെ വിശേഷണം ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി നബിതങ്ങൾ പറഞ്ഞ അതേ വിശേഷണത്തിലേക്ക് ചെറുപ്പക്കാരാ നമ്മൾ എത്തിപ്പെടണമെങ്കിൽ ഓടിയടുത്ത് ദീനിലേക്ക് മാറി ചിന്തിക്കേണ്ടതില്ല. നാളെയാവാ 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 നാളേക്ക് നീട്ടേണ്ടതില്ല. യാ മഹ്ശറ ശബാബ് ബഹുമാനപ്പെട്ട ഹസൻ ബിൻ അലി തങ്ങൾ പറഞ്ഞതുപോലെ, ഓ എന്റെ പൊന്നുമക്കളെ യുവ സുഹൃത്തുക്കളെ, സൗഫ അഫ്അലു നാളെയാവാമില്ല എന്ന് പറഞ്ഞ് നാളേക്ക് നീട്ടിവെക്കുന്ന കാലത്ത് നിങ്ങൾ വല്ലാതെ പേടിച്ചോളൂ. കാരണം അത് ഇബ്ലീസിന്റെ പണിയാണ്, ഇബ്ലീസിന്റെ സൈന്യത്തിൽ നിന്നൊരു സൈന്യമാണ്. ബഹുമാനപ്പെട്ട അബുൽ ജീവിതങ്ങൾ പറയുന്നു, വജത്വത്തെ സുവീപ ചുന്തം ഇന്നല്ല അടുത്താഴ്ച, ഇനി അടുത്ത വർഷമാവട്ടെ, ഇന്ന് ഏതായാലും ഇങ്ങനെയായാലും നാളെ ആക്കാം. ഇങ്ങനെ ഓരോ ദിവസവും നാളെ 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 എന്ന് പറഞ്ഞ് മറ്റൊരു ദിവസത്തിലേക്ക് നീട്ടിവെക്കുക എന്നത് വജത്തുത്ത സുവീവ ചിന്തം ചുരൂരി. അത് ഇബ്ലീസിന്റെ സൈന്യത്തിൽ നിന്നൊരു സൈന്യമാണ് എന്ന് ബഹുമാനപ്പെട്ട അബുൽ ജഹൽ. നാളേക്ക് നീട്ടിവെക്കാൻ ഒരു ധൈര്യവും നമുക്കില്ല. കാരണം മനുഷ്യ നീ എല്ലാ പണയം വെച്ചവനാണ്, നീ പണയം വെച്ചവനാണ്, എന്തിനാ നിങ്ങളെ പണയം വെച്ചതെന്നോ? വിസൗഫാവലൈതനി അതേ നാളേക്ക് വേണ്ടി നീക്കിവെക്കുക എന്നൊരു പ്രവർത്തനത്തിലേക്ക് പണയം വെക്കപ്പെട്ടവനാണ് നീ. ഞാൻ ഇങ്ങനെയൊന്ന് ആയിരുന്നുവെങ്കിൽ, എനിക്ക് ഇങ്ങനെയൊന്നൊന്ന് കിട്ടിയിരുന്നുവെങ്കിൽ, ഇങ്ങനെ കിട്ടാത്തത് ആഗ്രഹിക്കുന്നതിലേക്ക് മനുഷ്യ നിങ്ങൾ മുഴുവനും പണയം വെക്കപ്പെട്ടവരാണ്. അതുകൊണ്ട് മനുഷ്യന്റെ നാശമുള്ളതോ പിന്നെ സൗദി വല്ലേ. നാളെ
താഴേക്ക് നീട്ടി വെക്കുന്നതിലാണ് മനുഷ്യന്റെ നാശമുള്ളത്. ഇല്ല നീട്ടി വെക്കാൻ നമുക്ക് നിർവാഹമില്ല. കാരണം നമ്മുടെ ഉമ്മായിയുടെ ഗർഭാശയത്തിൽ നിന്ന് പുറത്തേക്ക് വന്നത് മുതൽ നമ്മുടെ ആയുസ്സിനെ നമ്മളെ നശിപ്പിക്കുന്നവരാണ്, നമ്മുടെ സ്വന്തം വയസ്സിനെ നമ്മളെ നശിപ്പിക്കുന്നവരാണ് എന്ന് മുതലാ നമ്മളെ നാശകാരികളായതെന്നറിയോ? ഉമ്മയുടെ ഗർഭാശയത്തിൽ നിന്ന് പിറന്നു വീണത് മുതൽ അഹമ്മദിന്റെ വസറോഹങ്ങൾ പറഞ്ഞതുപോലെ അതൊക്കെ വരെ. എന്നാ പിന്നെ കഴിഞ്ഞ റമദാനില്, ഈ റമദാന ലോകകപ്പ്, ഞാനൊക്കെ അങ്ങനെ ആലോചിച്ചു, മഹാന്മാരെങ്ങനെയോ ഉറക്കം ഒഴിവാക്കും. ഇവിടുത്തെ കുട്ടികളെ കണ്ടപ്പോ മനസ്സിലായി എങ്ങനെയോ ഉറക്കം ഒഴിവാക്കും. ഓരിയിരിക്കന്നല്ലേ ഹയാത്തല്ലേ എല്ലാ ദിവസവും. പണ്ടൊക്കെ എന്ന് പറഞ്ഞ അവസാനത്തെ പത്തിലേനെ ഹയാത്താക്കാം. ഫുട്ബോള് വന്നപ്പോ കുട്ടികൾക്ക് പിന്നെ ആദ്യത്തെ പത്തിലും അവസാനത്തെ പത്തിലും നടുത്തെ പത്ത് ഫുള്ള് ഹയാത്തായ. കാരണം ലൈനത്തിൽ കതർ ഇങ്ങനെ കാണല്ലേ. നെയ്മറിന്റെ ടൗസർമ നോക്കിയിട്ടാ ലൈനത്തിൽ കതർ നോക്കണം. എവിടുന്ന അങ്ങക്കൊക്കെ ലൈനത്തിലൊക്കെ അമ്മാമ്മളെ കാക്കട്ടെ. റമദാൻ പിരിഞ്ഞു പോകുമ്പോ എല്ലാവർക്കും ബേജാറ്. പറച്ചോനെ റമദാൻ പോവല്ലേ, ഇനി അടുത്ത റമദാൻ ഞാൻ ഉണ്ടാവും ഉണ്ടാവും. എല്ലാവർക്കും ഒരു ചെറുക്കൻ അതൊന്നും അല്ല വിഷമം. ഓന്റെ വിഷമം താരങ്ങള് മെസ്സി കളിയിൽ നിന്ന് വിരമിക്കുന്നു എന്നുള്ളടുത്ത് ഓന്റെ വിഷമം. റമദാൻ വിരമിക്കുന്ന ഒരു ചർച്ച ഓനില്ല. അള്ളാഹു നമ്മളെ സമുദായത്തെ കാക്കട്ടെ. ഞാൻ പൈക്കൊന്നും പോകല്ല. റമദാൻ ഏതായാലും കഴിഞ്ഞില്ല. അടുത്ത റമദാൻ നിങ്ങൾ നല്ല പോലെ സ്വീകരിക്കാനുള്ള തൗഫീഖ് രാത്രി ദുർഗമായ സമയമാണ്. രാത്രി പകല പോലെയല്ല, ദുർഗമായ സമയമാണ് രാത്രി. അതുകൊണ്ട് പല മനാമിക്ക ഉറങ്ങിയിട്ട് നിന്റെ രാത്രിയെ രാത്രിയെ നീ ചുരുക്കരുത് എന്ന് ബഹുമാനപ്പെട്ട യഹ്യബ്നു മുആദ് റളിയല്ലാഹു അൻഹു. സ്കൂളില്ല, സ്കൂളില്ലെങ്കിൽ പിന്നെ ഉറക്കു തന്നെയാ. സുബ്ഹാനല്ലാഹ്, ഒരു മണി രണ്ടു മണി വരെ ഗെയിം കളിച്ച് സമയം കളയുന്നവര്, നെറ്റിലേക്ക് നോക്കി സമയം കളയുന്നവര്, പിന്നീട് അവൻ എണീക്കുന്നത് എപ്പോഴാ? ലുഹറിന്റെ സമയത്തല്ലയോ? ഓ എന്റെ പൊന്നുമോളെ, നിന്നോട് കൂടെയാ ഈ പറയുന്നത്. ഫലാ തുഖസ്സിറുഹു ബിമനാമിക്കാ, നിന്റെ രാത്രിയെ നീ ഉറങ്ങിയിട്ട് സമയം കുറക്കാൻ പാടില്ല. എന്ന പോലെ തന്നെ ബഹുമാനപ്പെട്ട യഹ്യബ്നു മുആദ് തങ്ങൾ പറയുന്നതെന്താ? ആ ശുദ്ധമായ പകലിനെ തെറ്റുകുറ്റങ്ങളെ കൊണ്ട് നീ മ്ലേച്ഛപ്പെടുത്താൻ പാടില്ലോ എന്ന് ബഹുമാനപ്പെട്ട യഹ്യബ്നു മുആദ് ശുദ്ധമായ പകലിനെ കുറ്റങ്ങൾ ചെയ്തുകൊണ്ട് നീ മ്ലേച്ഛമാക്കരുത്, നീ അഴിക്കാക്കരുത്. രാത്രി ദീർഘമായതാണെങ്കിൽ അതിനെ ഉറങ്ങിയിട്ട് ചിലവഴിക്കുകയും ചെയ്യരുത്. അതുകൊണ്ട് തന്നെ മക്കള് നമ്മൾ ആലോചിച്ചോടണം ഓരോ ദിവസങ്ങളോ. ഞാൻ നിങ്ങളോട് ഉപദേശിക്കാൻ അർഹതായതുകൊണ്ട് പറയുകയല്ലോ. അല്ലാഹുവേ നിങ്ങളിതൊക്കെ നീ നന്നാക്കണേ. അല്ലോ മഹാനായ ഇബ്രാഹിമിന് അദ്ദേഹം റളിയല്ലാഹു തആല അൻഹു ഒരു ദിവസം ലോകത്തിന്റെ നേതാവ് നബി മുഹമ്മദ് റസൂലുള്ളാഹ് തങ്ങളെ സ്വപ്നത്തിൽ കാണുകയാണ്, അല്ലാഹുവിന്റെ റസൂലിനെ സ്വപ്നത്തിൽ കാണുകയാണ്. സ്വപ്ന ലോകത്ത് വെച്ച് ഹബീബായ നബി തങ്ങളോട് ഇബ്രാഹിമിന് അദ്ദേഹം തങ്ങളൊരു ഉപദേശം ചോദിക്കുമ്പോ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇബ്രാഹിമിന് അദ്ദേഹം തങ്ങളോട് പറഞ്ഞ വാക്കെന്തെന്നറിയോ? മനിസ്തബാ മനിസ്തബാ യൗമാ ഫഹുവ മഖ്ദൂ. ഒരാളുടെ ഇന്നലെയും ഇന്നും ഒരുപോലെയായാൽ ഒരാളുടെ ഇന്നലെയും ഇന്നും ഒരുപോലെയായാൽ ബഹുവ മഹബൂ, അവൻ വഞ്ചിക്കപ്പെട്ടവനാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ.
നിബിധങ്ങൾ പറയുന്നു ഒരാളുടെ രണ്ട് ദിവസം, ഇന്നലത്തെ ദിവസവും ഇന്നത്തെ ദിവസവും രണ്ടും ഒരുപോലെ, ഒരു മാറ്റമല്ല, ഒരു മാറ്റമില്ല. ഇന്നലെ ചെയ്തതൊക്കെ ഒന്നും ചെയ്തിട്ടുണ്ട്, കുറച്ചും കൂടി അങ്ങോട്ട് കൂടുക എന്നല്ലാതെ കുറഞ്ഞിട്ടില്ല. ഇങ്ങനെ ഓരോ ദിവസവും ഇന്നലെയും ഇന്നും രണ്ടും ഒരുപോലെയായാലോ? അവന്റെ വയസ്സിനൊന്ന് ചിന്തിച്ചുകൊണ്ടൊരു ആയുസ് കുറഞ്ഞല്ലോ, ഇന്നൊരു സെക്കൻഡ് കുറഞ്ഞല്ലോ, ഇന്നൊരു വയസ്സ് കുറഞ്ഞല്ലോ. ഈ ഒരു ആലോചനയില്ലാതെ ഇന്നലത്തെ ജീവിതം തന്നെയാ ഇന്ന് നിനക്കുള്ളതോ? ഇന്നലെ നീ കണ്ടത് മൂന്ന് സിനിമയാണെങ്കിലോ അത് തന്നെയാ ഇന്നും കണ്ടുകൊണ്ടിരിക്കുന്നതോ? ഇന്നലെ നാല് പെണ്ണിനെയാ നീ കമന്റ് അടിച്ചത്, ഇന്നും അതുപോലെ തന്നെ നാല് പെണ്ണിന്റെ പിന്നാലെയാ കമന്റിന് പോയത്? മനുഷ്യവായ ഒരാളുടെ രണ്ടു ദിവസം ഒരുപോലെയായാൽ ഇന്നലെയും ഇന്നും ഒരുപോലെയായാ അവൻ വഞ്ചിക്കപ്പെട്ടവനാണെന്ന് നബി മുഹമ്മദ് റസൂലുള്ളാഹി. എന്നിട്ടോ ഇബ്രാഹിമിനെ അദ്ഹന്നങ്ങളോട് അല്ലാഹുവിന്റെ റസൂൽ രണ്ടാമത് പറയുകയാണ്, ഇന്നലേക്കാൾ ഇന്ന് മോശമായ, ഇന്നലേക്കാൾ ഇന്ന് മോശമായ അവന് ശപിക്കപ്പെട്ടവനാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഇന്നലെ ചെയ്തതിനേക്കാൾ കൂടുതൽ തെറ്റുകളാണ് ഇന്ന് ചെയ്തത്, ഇന്നലെ മോശമായ ചാറ്റിങ്ങിനേക്കാൾ മോശമായതായി എന്ന് പറയുന്നുവെങ്കിൽ, ഇങ്ങനെ ഇന്നലത്തേക്കാൾ ഇന്ന് മോശമായവനായാൽ അവന് ശപിക്കപ്പെട്ടവനാണ്. തന്റെ ജീവിതത്തിൽ വരുന്ന പോരായ്മകളെ കുറിച്ച് ആലോചിച്ച് ചിന്തിച്ച് പ്രവർത്തിക്കുന്നവനല്ല എങ്കിലോ അവൻ തന്നെ പോരായ്മയിലാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഇങ്ങനെ പോരായ്മയിലോ തന്റെ ജീവിതത്തിൽ വന്ന് പറ്റിയ തെറ്റുപറ്റുകളിലോ തെറ്റുകുറ്റങ്ങളെ കുറിച്ച് ആലോചിക്കാതെ സ്വന്തം ജീവിതത്തിന് ഒന്ന് ആലോചിച്ച് മാറ്റം വരുത്താതെ ഒരാളെ ജീവിച്ചു കഴിഞ്ഞാലോ മഹാനായ നിമിതങ്ങൾ പറയുന്നവർ പോരായ്മയുള്ളവനാണ്. പോരായ്മയുള്ളവനെ സംബന്ധിച്ചിടത്തോളം എന്നാ പിന്നവന് മരിക്കലാണ് നല്ലത്, ജീവിക്കല്ലവനക്ക് നാശമാ, ജീവിക്കല്ലവന് അപകടമാ. അവന് മാറി ചിന്തിക്കുന്നില്ലെങ്കിൽ അവന്റെ ജീവിതം അവന് മോശമാല്ലോ. മരണമാണ് അവന് ഏറ്റവും നല്ലതെന്ന് ഹബീബായ നബി മുഹമ്മദ് റസൂലുള്ളാഹി. അതുകൊണ്ട് തന്നെ മനുഷ്യ നീ എന്ന് പറഞ്ഞാൽ ആരാണ്, ഞാനെന്ന് പറഞ്ഞാൽ ആരാണ്? അസംബസരിതങ്ങൾ പറയുന്നുണ്ട്, ഓ മനുഷ്യരെ, യുവാക്കളെന്നോ പ്രായമുള്ളവരെന്നോ ഉമ്മയെന്നോ പെങ്ങളെന്നോ ഒരു വ്യത്യാസമില്ലാതെ മുഴുവൻ മനുഷ്യകുലത്തെയും വിളിച്ചുകൊണ്ട് മഹാനായ ഹസ്സൻ ബസ്രി തങ്ങൾ പറഞ്ഞത്, യബ്നാദം ഇന്നമാ അൻത അയ്യാ യബ്നാദം ഇന്നമാ അൻത അയ്യാ, നീ എന്ന് പറഞ്ഞാൽ ദിവസങ്ങളാണ്, ദിവസങ്ങളാണ്. ഞാനെന്ന് പറഞ്ഞ ഓരോ ദിവസമാണ് ഞാൻ. ഇന്നമാ അൻത അയ്യാ വളരെ കൂടുതൽ ആലോചിച്ച് പറയുന്ന വാക്ക് ബഹുമാനപ്പെട്ട ഹസൻ ബസ്രി തങ്ങൾ പറഞ്ഞത്, ഇന്നമാ അൻത അയ്യാ, തീർച്ചയായും നീ എന്ന് പറഞ്ഞാൽ നീ ഓരോ ദിവസങ്ങളാണ്. വൈദാ ദഹബ യൗമൻ ദഹബ ബഅദുക, ഒരു ദിവസം കഴിഞ്ഞാൽ നിന്നിൽ നിന്നൊരു അല്പം പോയിക്കൊണ്ടിരുന്നല്ലോ, ഒരു ദിവസം കഴിഞ്ഞാൽ നിന്നിൽ നിന്ന് അല്പഭാഗം പോയിട്ടുണ്ട്. നിന്നിൽ നിന്നൊരു ദിവസം കഴിഞ്ഞാൽ നിന്നിൽ നിന്നൊരു ശകരം പോയവനാണ്. ആയതുകൊണ്ട് മാമി യോമി അൻഷപ്പുറോ ഇല്ലാവയുനാ, രാത്രി മുഴുവനും കിടന്നു
കിടന്നുറങ്ങിയിട്ട് അതിരാവിലെ എണീക്കുന്ന പൊന്നു മക്കളെ ഓരോ ദിവസവും നമ്മളിലേക്ക് പൊട്ടിപ്പുറപ്പെടുമ്പോ, ഓരോ ദിവസം നമ്മളിലേക്ക് എത്തിപ്പെടുമ്പോ, ഓരോ ദിവസത്തിലും നമ്മളിൽ നിന്ന് ഉണർന്നു വരുമ്പോ, നമ്മുടെ ഉറക്കി ഞെട്ടിയിട്ട് പകല് നമ്മൾ എണുവരുന്ന സമയത്ത് ഓരോ ദിവസവും നമ്മളോട് പറയുന്നുണ്ട് കേട്ടോ, അന ഖൽഖുൻ ജദീദ്, അന ഖൽഖുൻ ജദീദ്, അന ഖൽഖുൻ ജദീദ്, ഞാനൊരു പുതിയ സൃഷ്ടിയാണ്. വലാ മലിക ശഹീദ്, നീ ചെയ്യുന്നതിനെല്ലാം ഞാൻ സാക്ഷിയാണ്. വലാ അമലിക ശഹീദ്, രഹസ്യവും പരസ്യവുമായി ഏതെല്ലാം കാര്യങ്ങൾ ചെയ്തോ, മുഴുവൻ കാര്യങ്ങൾക്കും നിനക്കെതിരെ സാക്ഷി നിൽക്കുന്നവന് ഞാനാണ് എന്ന് നമ്മളോട് ഓരോ ദിവസവും പറയുന്നുണ്ടോ? അതുകൊണ്ട് ഫവത്തനും മിന്നീഫ ഇന്നീല ഔദു ഇലാ യൗമിൽ ഖിയാമ. അതുകൊണ്ട് എന്നെ നീ പ്രത്യേകം ഗൗനിച്ചോളണോ, എന്നെ നല്ലോണം ശ്രദ്ധിച്ചോളണോ, എന്നെ വെറുതെ കളയാൻ നോക്കരുത്. ഞാനെന്ന് പോയാൽ എന്റെ നിന്റെ ഒരു ദിവസമാകുന്ന ഞാനെന്ന് പോയാമത്ത് നാല് വരെ നിന്നിലേക്ക് ഞാൻ മടങ്ങി വരില്ല. ചോദിക്കട്ടെ എന്റെ പൊന്നുപോലെ, നമ്മുടെ പത്താം വയസ്സിൽ നമ്മളിലേക്ക് മടങ്ങി വരുമോ? നമ്മുടെ പതിനെട്ട് നമ്മളിലേക്ക് മടങ്ങി വരുമോ? ഓ എന്റെ ഉപ്പ, നമ്മുടെ 25 വയസ്സ് വരുമോ? ഈ പാവപ്പെട്ട് എന്റെ 32 വയസ്സ് വരുമോ? ഇല്ല, ഇല്ലേ വരില്ല. ഓരോ ദിവസവും നമ്മളിലേക്ക് വന്നുകൊണ്ട് പറഞ്ഞതാ, ഇന്ന് രാവിലെ എണീക്കുമ്പോ നമ്മുടെ ദിവസം പറഞ്ഞു. ഓ മോനെ, എന്നോട് നിങ്ങളോട് പറഞ്ഞ വാക്കുകളാണ് അനഹൽക്കും ജദീ. മഹാനായ ബാഗയുസ്താദനോട് പറഞ്ഞു, 1985 ഞാൻ ഹരീദ തങ്ങളുപ്പാപ്പയുമല്ലോ. അല്ലാഹുവേ, തങ്ങളുപ്പാപ്പാക്കിന് അഫിയത്ത് നൽകണേ അല്ലോ, ദീർഘായുസ് നൽകണേ അല്ലോ, ആയിരാരോഗ്യം നൽകണേ അല്ലോ. സാന്ദർഭികമായി ഞാൻ പറയട്ടെ, തങ്ങളുപ്പാപ്പയുടെ സ്വലാത്തിന് പരമാവധി നമ്മൾ എത്തിപ്പെടണോ? ഇത് തങ്ങളെ പറഞ്ഞിട്ട് പറഞ്ഞതല്ലോ. തങ്ങളെ സ്വലാത്തിന് നമ്മൾ എത്തുമ്പോ തങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു കാര്യം അവിടുത്തെ മഹദിൽക്ക് വലിയ സംഭാവനകൾ കൊടുക്കലല്ലോ. മാസാന്തരം അവിടെ നടക്കുന്ന സ്വലാത്തിന് നമ്മൾ എത്തിപ്പെടുമ്പോ അത് തങ്ങളുപ്പാപ്പാക്ക് വല്ലാത്ത ഇഷ്ടമാണ്. ഏത് ദുആയിലും അവരെ ഉൾപ്പെടുത്താണ് മഹാനായ തങ്ങളുപ്പാപ്പ സമയം കാണാറുണ്ട്. അല്ലാഹുവേ, അവിടുത്തെ നേതൃത്വം ഒരുപാട് കാലം ഞങ്ങൾക്ക് നീ നിലനിർത്തി തരണേ അല്ലോ. മലയാളികളെ കാന്തപുരം ഉസ്താദിനെ അനുകൂലിച്ചു പ്രസംഗിച്ച് കേരള മുസ്ലിം ജമാഅത്തിന് ചോദ്യം ചെയ്യാൻ കൊല്ലം നമുക്കാലികൾ ഇറങ്ങിയതുപോലെ സുബ്ഹാനല്ലാഹ് തുള്ളയിൽ തോന്നുന്നതെല്ലാം വിളിച്ചു പറയുന്ന കുറെ തുരീഖത്തുകാരുണ്ട്. അവരോട് പറയട്ടെ, ഒരു ഭാഗത്ത് നിങ്ങളെ കാന്തപുരം ഉസ്താദിനെ പൊക്കി പറയുമ്പോ കേരള മുസ്ലിം ജമാഅത്തിന് നിങ്ങളെ പരിഹസിക്കുകയാണെങ്കിൽ ആ കേരള മുസ്ലിം ജമാഅത്തിന്റെ പ്രസിഡന്റ് സ്ഥാനത്തിൽ നിലയുറപ്പിക്കുന്ന പണ്ഡിതന് മഹാനായ കമറുല്ലമ കാന്തപുരം ഉസ്താദ് തങ്ങൾ ഉപ്പാപ്പായ അവരെ ബഹുമാനിക്കുന്നുണ്ട്. പക്ഷേ കലയിൽ തങ്ങൾ ഉപ്പാപ്പ സെക്രട്ടറിയായി നിലനിൽക്കുന്ന കേരള മുസ്ലിം ജമാഅത്തിന്റെ ജനസമൂഹത്തിന്റെ മുമ്പിൽ പരിഹസിക്കുന്ന ചില മുനാഫിക്കീങ്ങളെ നമ്മളെ കാണുമ്പോ, ഓ എന്റെ ചെറുപ്പക്കാരെ, അങ്ങനത്തെ ആളുകളെ പ്രസംഗം കേൾക്കാനോ അതിന് മറുപടി പറയാനോ നമ്മൾ പോവേണ്ടതില്ലേ? ബാഹുവേ, അവർക്ക് നീ ഹിദായത്ത് കൊടുക്കണേയല്ലോ. ഹിദായത്തിന്റെ പക്കൽ അവർക്ക് കൊടുക്കണമെന്നില്ല എന്നതാണോ നിന്റെ സലായങ്ങള? അവരെ ശരണില്ലെന്ന് ഞങ്ങളെയും ഞങ്ങളെ സമുദായത്തിലെയും ഞങ്ങളെ സംഘടനകളെയും നീ കാക്കണേ അല്ലോ.
ഏതോ ഇരിക്കട്ടെ, ഞാൻ പറയട്ടെ. മഹാനായ ഇബ്രാഹിം ബാഖി ഉസ്താദ് പറഞ്ഞു, 1985 ആ ബാഖിയാത്തിൽ നിന്ന് ഞാനങ്ങ് ഇറങ്ങി വന്നത്. ഉടനെ തന്നെ ഞാൻ ഇങ്ങനെ ആലോചിച്ചു പോയി, 85 ഇത്രയും വലിയ മുതിർന്ന പണ്ഡിതന്മാർ അവരെ പഠിക്കുമ്പോ ഉണ്ടായിരുന്ന കാലാവസ്ഥ, അവിടത്തെ സാഹചര്യങ്ങൾ ഞാൻ ആലോചിച്ചു പോയി, ഇങ്ങനത്തൊരു സാഹചര്യം ഇനി തരിച്ചു വരില്ലല്ലോ, നമ്മുടെ ദർശിന്റെ പഠനം ഇനി തിരിച്ചു വരില്ലല്ലോ, നമ്മുടെ മദ്രസയിലെ പഠനം ഇനി തിരിച്ചു വരില്ലല്ലോ, പള്ളിക്കൂടത്തിലേക്ക് നമ്മൾ അട്ടിപ്പാത്രം പിടിച്ച് ഓടി നടന്നിരക്കാലോ, വീട്ടുവക്കലില്ലെന്ന് നമ്മളെ പുറത്തേക്ക് ഇറങ്ങുന്നു, നമ്മളെ പൊന്നുമ്മ നമ്മളെ യാത്രയാക്കിയ കാലോ, ആ കാലം ഇനി കലഞ്ഞു വരില്ല, നമ്മുടെ കാലിലെങ്ങാനും ഒരു ചെറിയ മുള്ളതെത്തിയാൽ ആ വിരിഞ്ഞ് പൊട്ടുന്ന മനസ്സുമായി കാലിലേക്ക് അതേ മുറിവറ്റിയ കാലിലേക്ക് ഊതി തരുന്ന നമ്മുടെ ഉമ്മ, ആ ഉമ്മായുടെ ആ ഒരു പ്രായം ഇനി കടന്നു വരൂലല്ലോ. റഹ്മാനായ റബ്ബേ, ഞങ്ങളുടെ ഉമ്മമാരിൽ നിന്ന് ആരൊക്കെ മരിച്ചു പോയിട്ടുണ്ടോ അവർക്ക് നീ സ്വർഗം നൽകണേ അല്ലോ. പാവപ്പെട്ട എന്റെ ഉപ്പ കഴിഞ്ഞ റമദാനിലാ മരണപ്പെട്ടു, റമദാനിന് ശേഷം ദുൽഹിജ്ജ് നാലിനാ മരണപ്പെട്ടു പോകുന്നത്, ദുൽഹിജ്ജ് അതേ ആകാനായിട്ടുള്ളൊരു വർഷമായിട്ടില്ല. റബ്ബേ ഉപ്പാന്റെ ഖബറോ നീ സന്തോഷിപ്പിക്കണേ അല്ലോ. ഹയാത്തുള്ള ഞങ്ങളെ ഉമ്മമാർക്ക് നീ ദീർഘായുസ് ആയിരാലോ, നീ നൽകണേ അല്ലോ. ഓരോ ദിവസവും നമ്മളടുക്കൽ വന്നുകൊണ്ട് പറയുന്നുണ്ട്, ഭക്തനും മിന്നിയെ തൊന്നുമോനെ എന്നെ നീ ശ്രദ്ധിച്ചോളണോ, ഇന്റെ സെക്കൻഡുകളെ ശ്രദ്ധിച്ചോളണോ, ഇന്റെ സെക്കൻഡുകളെ ഞാനാണ്, ഞാനെന്ന് പറഞ്ഞ നീയാണ്, ദിവസവും നമ്മളും ഒന്നാണ്. അയ്യാമത്ത നാളെ വരെ ഇതിലേക്ക് ഞാൻ മടങ്ങി വരില്ല, നമ്മുടെ ഇന്നലകളെ മടങ്ങി വരില്ല, നമ്മുടെ കഴിഞ്ഞുപോയ സെക്കൻഡുകളെ മടങ്ങി വരില്ല എന്ന് ഓരോ ദിവസവും നമ്മൾ അടുക്കൽ വന്നുകൊണ്ട് പറയുന്നുണ്ടല്ലോ. മഹാനായ ഇമാം ഹസൻ ബസരി റളിയല്ലാഹു തആല എന്ന് പറയുമ്പോ, കളിച്ച് രസിച്ച് ജീവിതം തള്ളിരിക്കാതെ, കാരംബോർഡിന്റെ മുമ്പിൽ ചമയിരിക്കാതെ, സീരിയലിന്റെ മുമ്പിൽ ഇരുന്ന് സമയം കൊല്ലാതെ, സർക്കസിന് ഫാമിലി അടക്കം പോയി ഹറാമ കണ്ട് ജീവിക്കാതെ, കളിയും തമാശയുമെല്ലാം അത്യാവശ്യമെല്ലാം അതേ അമിതമായി കൂടകണ്ടോ, എല്ലാവർക്കും കരയാൻ ഒരാളെ താല്പര്യപ്പെടുന്നില്ല, എല്ലാവർക്കും ഇഷ്ടം ചിരിക്കലാണ്, ചിരി എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും വല്ലാത്ത സന്തോഷമാണ്, കരയുന്നത് ഒരാളും ഇഷ്ടപ്പെടുന്നില്ലല്ലോ. കാരണം ഈ ദുന്യാവെന്ന് പറഞ്ഞാൽ ഗുരുതരം കളിയാ, അന്നമല ഹയാത്തു ദുന്യാ ലൈബൻ വലഹവൻ വസീനതു വതഫാഹുറു ബൈനകും വതകാഹുറു ഫിൽ അംവാലി വൽ ഔലാദ്. സൂറത്തുൽ ഹദീദിന്റെ 20-ാമത്തെ ആയത്തിൽ യജമാനനായ റബ്ബ് തആല പറയുകയാണ്, നിങ്ങളറിഞ്ഞോടോ, തീർച്ചയായും ഈ ദുന്യാവിലുള്ള നിശ്ചലമായ ജീവിതമുണ്ടല്ലോ, ഈ ദുന്യവിയായ ജീവിതമുണ്ടല്ലോ, അത് ചില കളിയും തമാശകളുമാണ്, പരസ്പരം അഹങ്കാരം പറയലാണ്, പരസ്പരം ഹുങ്ക് പറയലാണ് എന്നതാ ദുന്യാവിനെ കുറിച്ച് നിങ്ങൾ അറിഞ്ഞോളണോ. ഈ കളിയേക്കാൾ മെച്ചപ്പെട്ടടോ, ഈ തമാശയേക്കാൾ മെച്ചപ്പെട്ടടോ, ഈ ദുന്യാവിനേക്കാൾ സന്തോഷമുള്ളത് നബിയേ നിങ്ങൾ പറയണോ? ആ ഇന്നല്ലാഹ്
അല്ലാഹുവിന്റെ അടുക്കലുള്ള അനുഭൂതികള്, അല്ലാഹുവിന്റെ അടുക്കലുള്ള സൗരങ്ങള്, അല്ലാഹുവിന്റെ അടുക്കലുള്ള സൗകര്യങ്ങള്, നിങ്ങളെ നടത്തിക്കൊണ്ടിരിക്കുന്ന കച്ചവടത്തേക്കാൾ, നിങ്ങളെ കളിച്ച തമശ് തമാശകളെ കൊണ്ട് നടക്കുന്നതിനേക്കാള് ഖൈറ് അല്ലാഹുവിന്റെ അടുക്കലുള്ള ഒന്നാണ്. വല്ലാഹു ഖൈറുർ റാസിഖീന. അല അയ്യുഹൽ മഗ്റൂർ മലക തൽഅബു മോലു ആമാലന വമൗതു കാക്റബു സലാതു തസ്ലീമു അസ്കാ തഹിയതി. അല അയ്യുഹൽ മഗ്റൂർ മലക തൽഅബു തമോലു ആമാലന വമൗതുക അഖ്റബു. ഓ മനുഷ്യ, അല അയ്യുഹൽ മഗ്റൂർ, ഓ വഞ്ചിക്കപ്പെട്ടയാളെ, ഓ അഞ്ചിക്കപ്പെട്ട മനുഷ്യ, മാലക തൽഅബു, എന്തിനാണ് മോനെ കളിച്ച സമയം കളയുന്നത്? എന്തിനാ കളി തമാശകളിൽ കൂടുതൽ ഏർപ്പെടുന്നത്? ഇന്നിലേക്ക് മരണം അടുത്തു നിൽക്കുന്നുണ്ട്. ഇന്നിലേക്ക് മരണം അടുത്തുകൊണ്ടിരിക്കുമ്പോഴോ ഏതെല്ലാം ആഗ്രഹങ്ങളാ നിനക്കുള്ളത്? എല്ലാ ആർഭാടത്തോടുകൂടെ വീട് നിർമ്മിക്കണോ? എല്ലാവരും മുമ്പിലും ഒന്ന് അധികാരം കിട്ടണോ? എനിക്ക് സുഭിക്ഷമായ ഭക്ഷണം കഴിച്ച് വീമ്പിളക്കി നടക്കണോ? ഇങ്ങനെ ഓരോരോ ആഗ്രഹങ്ങൾ നിനക്കുണ്ട്. പക്ഷേ നിന്നിലേക്ക് മരണം അടുത്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ നമ്മളെ സമയം കളഞ്ഞു കുളിക്കരുത്, നമ്മളെ കളിച്ച് രസിക്കരുത്, നമ്മളെ ഗെയിമിന്റെ പിന്നാലെ പോകരുത്, നമ്മളെ വാട്സപ്പിൽ അമിതമായി ചിലവഴിക്കരുത്, നമ്മളെ ഫേസ്ബുക്കിന്റെ പിന്നാലെ പോകരുത്. അത്യാവശ്യത്തിന് വേണ്ടെന്ന് ഞാൻ പറയുന്നില്ല. അനാവശ്യമായി നിങ്ങളുടെ ഈ പെരുമാറ്റങ്ങൾ അപകടത്തിലേക്കുള്ള വഴിയാണിതോ. ഇന്റർനെറ്റ് എന്നേ യശരോ ശുഹത്ത ഇന്നാരിലും ഈ നേടിയ മഹബത്ത. ഇന്റർനെറ്റ് എല്ലാവർക്കും ഇഷ്ടമാണ്, പക്ഷേ അത് ദുരുപയോഗം ചെയ്യുന്നത് വല്ലാത്ത അപകടമാണ്. ഏതെല്ലാം മോശങ്ങളാ പ്രചരിക്കുന്നത്, എന്തെല്ലാം അപവാദങ്ങളാ പ്രചരിക്കുന്നത്! സുബ്ഹാനല്ലാഹ്, ദറുസിൽ പഠിക്കുന്ന മുതല്ലിദല്ല, ആഗോളതലത്തിലുള്ള തീവ്രവാദത്തെ കുറിച്ച് ചർച്ച ചെയ്യുന്നത് അപകടം തന്നെ. മീസാൻ ഓതുന്ന കുട്ടി എന്തിനാ തീവ്രവാദത്തെ കുറിച്ച് വാട്സപ്പിൽ വാചാനാകുന്നത്? ഭീകരവാദം തീവ്രവാദം പറയേണ്ടവര് പറഞ്ഞോളൂ, പറയേണ്ട ആളുകൾ പറയും. ഷാക്കിർ നായിക്കിനെ കുറിച്ച് ചെക്കന്മാരുടെ SSF കുട്ടി എന്തിനു പോകണം? നമുക്ക് ഒരു ഒരു ചിന്ത അതിനെ കുറിച്ച് അറിയാം. ഇങ്ങോട്ട് നമ്മൾ സുമാറിങ്ങനെ അടിക്കണം കേട്ടോ. അത് സംഘടനന്റെ പേര് അല്ലാഹു കാത്ത് രക്ഷിക്കട്ടെ. ദരസ് പഠിക്കുന്ന കുട്ടികൾ എന്തിനാണ് ഇങ്ങനത്തെ വേണ്ടാത്ത ചർച്ചകൾ? അത് ബുദ്ധിമാന്മാരും ചിന്താശേഷിയുള്ള ആളുകളും ചെയ്യട്ടെ, നേതാക്കന്മാര് പറയട്ടെ, ഇങ്ങോട്ട് ആവശ്യമുള്ളതിനും ഇല്ലാത്തതിനും ഒക്കെ ചർച്ച. എല്ലാവർക്കും ചർച്ച, എന്തെങ്കിലും ഒന്ന് കിട്ടിയാൽ മതി, പിന്നെ അതിന്റെ വീട്ടിൽ സൈക്കിൾ ഊട്ടിക്കോളും. ഇല്ല ഇല്ല, സമയം വെറുതെ കളയരുത്. ഞാനിന്ന് ബഹുമാനപ്പെട്ട ശുക്കൂർസ്ഥാന പൊരക്കോയപ്പോ അതിന്റെ ഉള്ളിൽ ഫുള്ള് കിതാബ്. ഞാൻ ചോദിച്ചതിന്റെ ഉള്ള തന്നെ വേറെ ലോകമാണ്. അങ്ങോട്ട് ഒന്ന് രണ്ട് കിതാബിന്റെ പേര് എനിക്ക് എഴുതിരുത്തന്ന അള്ളാഹു കബൂലാക്കട്ടെ. അത് കിട്ടണം. അതിനിപ്പോ ആരെങ്കിലും ഒരാൾ സഹായിച്ചാലേ പോയി നടക്കുള്ളൂ. ഗൾഫിലെ ഇപ്പൊ നമുക്ക് ചെങ്ങന്മാര് കുറവാണ്. അപ്പൊ അങ്ങനെ ഒന്ന് രണ്ട് കിതാബുണ്ട്. ഗൾഫിലൊക്കെ പോണ ആൾക്കാരെ അടുത്തനാട്ട് കയറി പള്ളിക്കതെങ്ങാനും കൊടുത്തു വിടുകയാണെങ്കിൽ വലിയ ഉപകാരം. അള്ളാഹ് ഹൈറിലാക്കട്ടെ. ഇതിപ്പോ നിങ്ങളോടല്ല ഞാൻ പറയാം, ലൈവിലുണ്ട് കുറച്ച് കുട്ടികളിത് കേൾക്കട്ടെ. ഓനോടാ ഞാനിത് പറയണേ, കുറച്ച് കിതാബൊക്കെ കൊടുത്തേക്കാണ് വലിയ ആവശ്യമുള്ള കാര്യം. ചിലരാണ് ഖുർആൻ കൊടുത്തേക്കുന്നത്. ഖുർആൻ ഇഷ്ടം പോലെ എല്ലാ പള്ളിയും പിന്നെയാണ് അല്ലേ? ഞാൻ പറഞ്ഞില്ലേ എതിരുണ്ട്? നിങ്ങളിപ്പോ പറഞ്ഞോളൂ, ഞാൻ പോയിട്ട് പിന്നെ പറയാം. അയാൾ ഖുർആൻ കൊണ്ട് എന്താണെന്നും പറഞ്ഞു. ഇപ്പൊ പറയാണെ ഇപ്പൊ പറഞ്ഞു.
എവിടെ ചെന്നാലും ഇപ്പൊ കഴിഞ്ഞ ആഴ്ച തന്നെ ഒരാൾ വിളിച്ചുണ്ട്, ബാക്കി നിങ്ങളെ കൈ തരാൻ വേണ്ടി 50 ഖുർആൻ. അവിടെ ഇപ്പൊ ഉള്ള ഖുർആൻ തന്നെ ഓതാ. മുജാഹിദ് പേതരം ഞങ്ങളെ പള്ളിക്ക് വരില്ല. മുജാഹിദിന്റെ സെന്ററിലാ പെടുത്തനാട്ടുകാര പള്ളി ഉള്ളത്. അത് എ പി ഉസ്താവ് 20 ലക്ഷം ഉറുപ്പ്യ തന്നെങ്ങാണ്ട് സ്ഥലം കച്ചവടമാക്കി തുടങ്ങി 1 കോടി ഉറുപ്പ്യ. അള്ളാഹു തആല ഉസ്താദിനെ ആഫിയത്ത് കൊടുക്കട്ടെ. ആരൊക്കെ ആ പള്ളിനെ സഹായിച്ചോ മുഴുവൻ ആളുകൾക്ക് അള്ളാഹു പ്രതിഫലം കൊടുക്കട്ടെ. 2 കൊല്ലം മുമ്പേ 60 കൊല്ലം മുമ്പ് സുന്നികളിൽ നിന്ന് പിടിച്ചടക്കിയ മഹല്ല് 30 മഹല്ലി പെണ്ണ ഇവള് ബഹുമാനപ്പെട്ട ഷുക്കൂർ ഉസ്താദൊക്കെ അവിടെ മുജാഹിദിന് മറുപടിക്ക് വന്നിട്ടുണ്ട്. ഇന്ന് ഞാൻ പറഞ്ഞപ്പോ പറഞ്ഞപ്പോളാ ഞാൻ അള്ളാഹു ഉസ്താദിനെ ആഫിയത്ത് കൊടുക്കട്ടെ. ഓരെ അവിടെ കണ്ണേറ് തട്ടാക്കം വരെ ഒരു സുന്നി അവിടെ അവിടെ ഉസ്താദ് ഒരു പള്ളി ഉണ്ടാക്കി. എന്നിട്ടുണ്ട് അവിടുത്തെ ഒരു ചങ്ങായി കഴിഞ്ഞ പള്ളി അയച്ചു ഇനി പോന ഈ ലൈവിൽ ഇത് കേൾക്കണ്ടോന്ന് അള്ളാഹു ഓൻ കേൾക്കാൻ വേണ്ടി തന്നെ നീ പറയും. ഓൻ പിടിച്ചിട്ട് വന്ന ഉസ്താദ് ഒരു 50 ഖുർആനുണ്ട് നിങ്ങളെ കൈക്ക് തന്നെ തരണം. ഞാൻ വന്ന് ഒരു ഖുർആൻ തന്നെ ഓതാറ്റ സമയല്ല. പിന്നെ എങ്ങനെയാ 50 എണ്ണം പള്ളിക്കൊക്കെയാണ്? പള്ളിക്ക് 50 ആളും അവൻ ഞാൻ നീർച്ചയാക്കിയില്ലേ നെജിക്കൊണ്ട് കൊണ്ടിരുന്ന പുതിയ അധികം പള്ളി ഉണ്ടെങ്കിൽ അവർക്ക് കൊടുക്ക. അങ്ങനെ വെച്ചൊക്കെ ആവശ്യക്കാരുണ്ടെങ്കിൽ പള്ളിക്കാരെങ്കിലും ഉണ്ടെങ്കിൽ പറഞ്ഞോട്ടെ കബൂലാക്കട്ടെ. അപ്പൊ ഞാന് ഈ ലൈവിൽ കേൾക്കുന്ന ചെറുപ്പക്കാരൊക്കെ സ്നേഹിതന്മാരോട് എസ്എഫിന്റെ പ്രവർത്തകരോട് പറയട്ടെ, നിങ്ങള് പരമാവധി കുറച്ച് കിതാബൊക്കെ അവിടെ നിന്ന് പറഞ്ഞ കോപ്പിക്കള് വഹാബികളെ കിതാബല്ലാതെ സുന്നി കിതാബ് നിങ്ങൾ വിദേശത്തൊക്കെ നോക്കിയൊക്കെ അതും ഒന്നോ രണ്ടോ ആരെങ്കിലും വരുമ്പോ ഇങ്ങനെ കൊടുത്തുവിടുക. ഓരോരുത്തർ കൊടുത്തു വിടുമ്പോ ആലോചിക്കണേ ഏതാ കൊടുത്തുവിടണ്ട്. ആവശ്യമുള്ളത് കൊടുത്തിട്ടാ മതി. അള്ളാഹു തആല കബൂലാക്കി മാറാകട്ടെ. ഇതിന്റെ ഇടയ്ക്ക് ഒരു കൊല്ലം മുമ്പ് എടുത്തനാട്ടുകര പള്ളിക്ക് ഒരു ആള് ഒരു കിതാബ് കൊണ്ടുവന്നത്. അയാളെ പേരന്നെ ഞാൻ കുർത്തുബി എന്നാ വിളിക്കില്ല. അപ്പൊ മൂപ്പര് തഫ്സീർ കുർത്തുബി ഇമാമിന്റെ തഫ്സീർ കൊണ്ടുവന്നുകൊണ്ട് അയാളെ പേരന്നെ കുർത്തുബി ആക്കി. അല്ല അത് മഹാന്റെ പേര് ഇപ്പൊ അയാൾക്ക് വന്നു. ഞാൻ എപ്പോഴും വിളിക്കും കുർത്തുബി എന്നാ വിളിക്കില്ല. അള്ളാഹു അദ്ദേഹത്തിന്റെ സ്വതൊക്കെ കബൂലാക്കട്ടെ. ആ സേവന അള്ളാഹു കബൂലാക്കി. ഞാൻ പറയുന്നത് നമ്മൾ ആവശ്യമില്ലാത്ത വർത്തമാനത്തിൽ ഇടപഴകാൻ പോകും. ശാക്കിർ നായിക്കായാലും ശരി അല്ലാത്ത നായിക്കായാലും നമ്മളാന്നും പറയേണ്ട. ഇവിടുത്തെ കാര്യം തന്നെ എത്രയോ പറയാണ്ട്. അബ്ദുൽ നാസർ മദനി നല്ലൊരു പാവപ്പെട്ട മനുഷ്യരെ 10-15 കൊല്ലമായി ജയിലിലിട്ട് പീഡിപ്പിക്കും. തീവ്രവാദത്തിന്റെ പേര് പറഞ്ഞ് ഭീകരവാദത്തിന്റെ പേര് വിചാരണ തടവുകാരന് കമ എന്ന് വർത്തമാനം പറയാൻ നാവമില്ലാത്ത പല സംഘടനകളും പുത്തൻവാദിയായ സാക്കിർ നായിക്കിന് വേണ്ടി എന്തിനാ വാദം ഇറക്കുന്നത്? ഞാൻ അറിയാത്തോണ്ട് ചോദിച്ചതാ. എവിടെ നിങ്ങളെ തൊള്ള കൂട്ടിട്ട് എല്ലാ കൂട്ടരോടും കൂടി ചോദിക്കട്ടെ എന്തെങ്ങളൊന്നും ഉണ്ടാഞ്ഞ് ആരും ഉണ്ടായിരുന്നു. ഷാക്കിർ നായിക്കിന്റെ ഫോട്ടോ വെച്ചിട്ട് വേറെ കുറെ തീവ്രവാദി ടീമുണ്ട് ഇങ്കിലാ വിളിക്കാം. കേട്ടോ അതോ ഫേസ്ബുക്കിലിടെ അതിനപ്പോ ആകെ ചെയ്യണ അതിനെ ഒരു ഫോട്ടോ എടുത്തിങ്ങാണ്ട് വിടും. കേട്ടോ അതിന് കുറച്ച് ലൈക്ക് കിട്ടും. ഇങ്ങോട്ട് എന്താ കിട്ടും? അവിടെ തന്നെ ആ ലൈക്ക് അവിടെ ഇങ്ങനെ അവിടെ നാസർ മദനിയാകുന്ന ഒരു പാവപ്പെട്ട ഒരു മനുഷ്യൻ ഒന്നും കൂടി കയറി പറഞ്ഞ ഒരു പണ്ഡിതൻ അള്ളാഹു തആല അദ്ദേഹം തെറ്റുപറ്റിയിട്ടുണ്ടെങ്കിൽ അള്ളാഹു പുറത്തു കൊടുക്കുമാറാകും. തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ശിക്ഷിക്കപ്പെടണം. ശിക്ഷ നടപ്പാക്കാതെ തെറ്റ് വെളിവാക്കാതെ കുറെ കാലം വിചാരണ കിട്ടതിന്റെ പേരിൽ കേരളക്കാരനായ ആ പണ്ഡിതനെ കൊണ്ടുപോയി ക്രൂശിച്ചതിന്റെ പേരിൽ അവനക്കാ നമ്മുടെ ഭരണാധികാരികൾക്കോ സമുദായ രാഷ്ട്രീയക്കാർക്കോ സമയം കിട്ടിയില്ല. എന്നിട്ടോ പരിശുദ്ധമായ ഖുർആൻ അടക്കം ഹദീസടക്കം ഇമാമിങ്ങളുടെ വചനങ്ങളടക്കം ദുർവ്യാഖ്യം ഇസ്ലാമിലേക്ക് ആളുകളെ കൊണ്ടുവരുന്നുണ്ടെന്ന് വ്യാജാന് ഇസ്ലാമിനെ ധ്രുവീകരണം ചെയ്യുന്ന ഷാക്കിർ നായിക്ക് അടക്കമുള്ള ആളുകൾക്ക് എന്തിനാ നിങ്ങളിങ്ങനെ കൊലവിളി കൂട്ടുന്നത്? ഞങ്ങൾക്കൊരു പിടുത്തവും കിട്ടുന്നില്ലല്ലോ. ഇനി ഇത് ക്ലിപ്പാക്കിയിട്ട് അയാളെ ഷാക്കിർ നായിക്കിനെതിരെ പറഞ്ഞു എന്ന് പറയണ്ട. ഷാക്കിർ നായിക്ക് കുറ്റവാളി അല്ലെങ്കിൽ അയാൾ നിരപരാധിയാണെങ്കിൽ വെറുതെ വിട്ടോളും. ഇല്ലാത്ത ആരോപണം ആരെ കുറിച്ചും പറയാൻ പാടില്ല. പക്ഷെ അങ്ങനെ ഒരു ചെറിയ ആരോപണം വന്നപ്പോഴേക്ക് ഒരു മുസ്ലിമിനെ കുറിച്ച് തീവ്രവാദി എന്ന് പറഞ്ഞപ്പോ ഒരു പണ്ഡിതനെ കുറിച്ച് തീവ്രവാദി എന്ന് പറഞ്ഞപ്പോ എന്തുകൊണ്ട് കാന്തപുരം ഉണ്ടിയില്ല? എല്ലാവർക്കും കാന്തപുരം ഉണ്ടാകും. എന്നാ പിന്നെ ഒക്കെ എന്നിട്ടാണ് അതിന്റെ വെയിത്താലെ കൂട്ടിട്ട് ഉസ്താനെ ഇടങ്ങാറ. ഉസ്താദ് പറയേണ്ട നേരത്ത് പറ നിങ്ങളെ സപ്പോർട്ടൊന്ന് ഉസ്താന് വേണം. അള്ളാഹു തആല ഉസ്താന് ഇജ്ജത്ത് കൊടുക്കട്ടെ.
അത് പറയേണ്ടത് ഏറ്റവും പറഞ്ഞു. നിങ്ങൾ ആരും പറയും പോണ വണ്ടിക്ക് തള്ളാൻ നിൽക്കണം. ആയിക്കോട്ടെ, ഞാൻ വിഷയ അതല്ലാത്തോണ്ട് അങ്ങോട്ടൊന്നും പോകണില്ല. ഞാൻ ഇനി പറഞ്ഞതല്ലാതെ കുറച്ച് ഓവറായി പോകുന്നു. നമുക്കൊക്കെ നല്ല ബുദ്ധി നൽകട്ടെ. മഹാനായ അഷ്റഫുൽ ഖൽഖ് നബി മുഹമ്മദുർ റസൂലുള്ളാഹി, ദോഹ മുഹമ്മദുർ റസൂലുള്ളാഹി, നിബിധങ്ങള് പറഞ്ഞതാ, നിബിധങ്ങളോട് പറഞ്ഞതാ, ദുന്യാവെന്ന് പറഞ്ഞാ കളിയും തമാശയുമാണ്. അതുകൊണ്ട് കൂടുതൽ വഞ്ചിക്കപ്പെട്ടവനെ നീ കൂടുതൽ കളിക്കേണ്ടതില്ല. നിന്റെ ഓരോ ആഗ്രഹങ്ങളും വർദ്ധിച്ചുകൊണ്ടിരിക്കുമ്പോ മരണം നിന്നിലേക്ക് അടുത്തുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ. അതുകൊണ്ട് നിന്റെ സമയം വെറുതെ കളയാതെ നല്ലപോലെ ആലോചിച്ചോളണം. സുബ്ഹാനല്ലാഹ്, ചില ആളുകൾ ചോദിച്ചു, നല്ല സിനിമയായ കാണുന്നതിന് കുഴപ്പമുണ്ടോ? കോമഡിയല്ലേ ഉസ്താദേ കാണുന്നത്? ഇങ്ങനെ കോമഡിക്ക് വേണ്ടി സമയം കളയുന്നവരോട് മഹാന്മാരായ ബഹുമാനപ്പെട്ട ദാവൂദ് തങ്ങളിൽ നിന്ന് ഭരിക്കുന്നത് കണ്ടോ? ബഹുമാനപ്പെട്ട ഇമാൻ ദാവൂദ് ഒരു ചെറുപ്പക്കാരനെ കാണുകയാണ്. അദ്ദേഹം കൂടെയുള്ള വേറെ ഒരാളെ മുഖത്തേക്കും അതേ വല്ലാതെ നോക്കിക്കൊണ്ടിരിക്കുന്നു. നിൽക്കാതെ ഇമ വെട്ടാതെ നോക്കിക്കൊണ്ടിരിക്കുന്നു. ഒരു ചെറുപ്പക്കാരൻ മറ്റൊരാളിലേക്ക് ഇമ വെട്ടാതെ നോക്കുന്നു കണ്ടപ്പോ മഹാനായ ദാവൂദ് തോയി തങ്ങൾ പറഞ്ഞു, ഉറുദ്ദു ബസറക ഇലൈകാ, അവന്റെ മുഖത്തിൽ നിന്ന് നിങ്ങളെ കണ്ണെടുത്തോളൂ. അവന്റെ മുഖത്തേക്ക് നിങ്ങളെ നോക്കി നിങ്ങളെ സമയം കളയരുത്. ഉറുദ്ദു ബസറക ഇലൈകാ, സീരിയലിന്റെ മുന്നിൽ നിൽക്കുന്ന പൊന്നുപോലെ സിനിമക്ക് മുമ്പിൽ ചടയിരിക്കുന്ന ചെറുപ്പക്കാരോ, നീ അടക്കം ഞാനടക്കം ആലോചിക്കാൻ വേണ്ടി പറയുകയോ? ഇങ്ങനെ ഒരു മനുഷ്യനിലേക്ക് നിൽക്കാതെ നോക്കിക്കൊണ്ടിരിക്കുന്ന ഈ ചെറുപ്പക്കാരനോട് മഹാനായ ഇമാൻ ദാവൂദ് തോങ്ങി തങ്ങൾ പറഞ്ഞത്, നിന്റെ കണ്ണ് നിന്നിലേക്ക് മടക്കിക്കോളണോ? കാരണം പണിന്തോ പലവനി ആവശ്യമില്ലാത്ത കാര്യങ്ങൾ നിന്റെ ജീവിതത്തിൽ വരുമ്പോ അതിനെക്കുറിച്ചെല്ലാം രാജാധിരായ റബ്ബിന്റെ മുമ്പിൽ വിചാരണ ചെയ്യപ്പെടുന്നതുപോലെ നിന്റെ നോട്ടത്തെക്കുറിച്ച് റബ്ബ് ചോദിക്കുന്നുണ്ട് കേട്ടോ. നിന്റെ കണ്ണാരിലേക്ക് നോക്കൂ. നിന്റെ കണ്ണുകൊണ്ട് എന്തിലേക്ക് നോക്കൂ? നിന്റെ കണ്ണിന് എന്തിനു വേണ്ടി നോക്കൂ? എന്തിനാവശ്യത്തിന് വേണ്ടിയാ നീ അയാളിലേക്ക് നോക്കിക്കൊണ്ടിരുന്നത് എന്ന് നിന്നോട് ചോദിക്കപ്പെടുന്നുണ്ട് കേട്ടോ. അതുകൊണ്ട് ആവശ്യമില്ലാത്ത കാര്യങ്ങളിലേക്ക് ഇടപഴകാനോ, വർത്തമാനം പറയാനോ, നോക്കിയിരിക്കാനോ, മെസ്സേജ് വായിക്കാനോ നമ്മുടെ സമയം കളയല്ലോ. ഇന്ന് എന്തും സെൻഡ് ചെയ്യാൻ പലർക്കും വല്ലാത്ത ആവേശമാണ്. കാരണം കൂടുതൽ പണിയൊന്നുമില്ലല്ലോ. പോപ്പ് ചെയ്ത് അങ്ങ് സെൻഡ് ചെയ്താൽ ഒരുപാട് ആളുകൾക്ക് നിമിഷങ്ങൾക്കകം എത്തുന്നുണ്ട്. പക്ഷേ ഈ വിടുന്ന മെസ്സേജ് ഒറിജിനലാണോ? ഇത് യാഥാർത്ഥ്യമാണോ എന്നുപോലും നമ്മൾ ആലോചിക്കുന്നില്ല. ഓരോ ആളുകളും മരിച്ചു എന്ന പേര് പ്രചരണം നടത്തിയിട്ട് പല ആളുകളും മരണ വാർത്തയാ അറിയിച്ചു കൊടുക്കുന്നു. മരിച്ചൻ മരിക്കാത്ത പലരെയും മരിപ്പിക്കുമോ? കാണുന്ന പലരെയും കണ്ടിടാതാവുമോ? അറിവില്ലാത്ത ആളുകളെ ഫോട്ടോ വെച്ച് മരിച്ചു എന്ന് കേൾക്കുമ്പോ അത് പിന്നെ സെൻഡ് ചെയ്യാനുള്ള തിരക്ക്. ഞാൻ ഇന്നയാള് മരണപ്പെട്ടുപോയി, ഞാൻ കേട്ടതാ കഴിഞ്ഞ ഒരു വർഷമായിട്ടില്ല. നിങ്ങളെ നാട്ടുകാരനായ സിനിമാ നടൻ മാമുക്കോയ മരിച്ചു എന്നൊരു പ്രചരണോ? സുബ്ഹാനല്ലാഹ്, വാട്സപ്പായ വാട്സപ്പ് മുഴുവനും മാമുക്കോയ മരിച്ചു. ഇന്നും അയാള് മരിക്കാതെ ഹയാത്തിലുണ്ട്. പിറ്റേ ദിവസം അയാള് തന്നെ പ്രസ്താവന ഇറക്കി, ഞാൻ മരിച്ചിട്ടില്ല. ഒരു പാവപ്പെട്ട മനുഷ്യൻ, അയാള് സിനിമാ നടന, ഓക്കെ, അയാള് ചെയ്യുന്ന പുതിയ തെറ്റാണ്, തെമ്മാടിത്തരാളൊക്കെ ഞാൻ സമ്മതിക്കാം. പക്ഷെ ഇയാള് മനുഷ്യനല്ലേ?
ആ മനുഷ്യന്റെ മനസ്സ് വേദനിക്കൂലേ? ചിലപ്പോ ഞമ്മളാ ചെയ്ത തമ്മാടിത്തരം കൊണ്ട് അയാൾക്ക് അള്ളാനടുക്കൽ അതന്നെ എടുത്ത് പറയാൻ അമലാക്ക ഞാൻ മുസ്താദിനെ കുറിച്ച് ഇന്നാൽ നാളൊക്കെ ഇങ്ങനെ മെസ്സേജ് അയച്ചിട്ടുണ്ട് പഠിച്ചു. അതുകൊണ്ട് ഓന്റെ അമല എനിക്ക് വേണം തന്നെ ഞമ്മളാ അണ്ടി പോയ അണ്ണാന്റെ കാര്യം നോക്കിക്കണ്ടിരി അള്ളാ കാക്കട്ടെ. അപ്പൊ നല്ലോണം ആലോചിച്ചു നമ്മൾ പള്ളി തോന്നിയതൊക്കെ പറയാനുള്ളതല്ലേ, എല്ലാം എഴുതി വെക്കാനും പാടുള്ളതല്ല. എല്ലാ റബ്ബിന്റെ അടുക്കള വിചാരണ ചെയ്യപ്പെടുമെന്ന ചിന്തയുള്ളവരാവണോ? അല്ലാഹു തആല നല്ല ബുദ്ധി നൽകട്ടെ. ഒരൊറ്റ കാര്യം കൂടെ പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. മഹാനായ തുന്നൂരിൽ മുസ്ലിം റളിയല്ലാഹു തആലാനോ, ബഹുമാനപ്പെട്ട തുന്നൂരിൽ മുസ്ലിം റളിയല്ലാഹു തആലാനോ അദ്ദേഹം പറയുന്നു, ഞാൻ വിശാലമായ ഒരു തോട്ടിലൂടെ ഒരു തോട്ടത്തിലൂടെ നടന്നു പോകുമ്പോ സുബ്ഹാനല്ലാഹ് കുറെ നടന്നപ്പോൾ ഒരു ചെറുപ്പക്കാരനെ കാണുന്നു. അദ്ദേഹം നിസ്കരിക്കുന്ന നിസ്കാരം എന്റെ നിസ്കാരോ? ഒരു രണ്ടരക്കാത്ത നിസ്കാരം കഴിഞ്ഞപ്പോ ഞാൻ അയാളോട് സലാം പറഞ്ഞു, പക്ഷേ സലാം അടക്കിയില്ല. വീണ്ടും അയാളെ നിസ്കാരത്തിലേക്ക് കടന്നു. രണ്ടാമത് സലാം വീട്ടിയപ്പോ സലാം പറഞ്ഞു, അദ്ദേഹം സലാം അടക്കിയില്ല. മൂന്നിലേറെ തവണ ഞാൻ അയാളോട് സലാം പറഞ്ഞു. നിസ്കാരത്തിൽ അയാളെ നിസ്കാരം കഴിഞ്ഞിട്ട് അവസാനം അതോ വെറുതെ ഇരിക്കുന്ന നേരത്ത് വീണ്ടും സലാം പറയുന്നു, സലാം അടക്കുന്നില്ലോ. എന്നിട്ട് അദ്ദേഹത്തിന്റെ കൈവിരലുകൊണ്ട് ഇരിക്കുന്ന ഭൂമിയിൽ വരെ മറ്റൊരു പദ്യം എഴുതുകയാണ്. ഈ ചെറുപ്പക്കാരന്റെ നിസ്കാരം കഴിഞ്ഞ് അദ്ദേഹം ഇരിക്കുന്ന ഇരിപ്പിടത്തിന്റെ ഭാഗത്ത് മണ്ണിലേക്ക് കൈവിരൽ വെച്ചിട്ട് അദ്ദേഹം എഴുതി വെച്ചത് എന്തെന്നറിയോ? തുന്നൂരിൽ മിശ്രിതങ്ങളെ കണ്ടോണ്ടിരിക്കുമ്പോ ആ തുന്നൂരിൽ മിശ്രിതങ്ങളോട് എഴുതി കൊടുക്കുള്ളൂ. ഞാൻ എന്റെ നാവിനെ വർത്തമാനം പറയുന്നതിൽ നിന്ന് തടഞ്ഞു വെച്ചവനാണ്. എനിക്ക് വർത്തമാനം പറയാൻ വയ്യോ. ഞാൻ നാവിനെ സൂക്ഷിക്കുന്നവനാണ്. ഇനി നാവ് കൊണ്ട് വർത്തമാനം പറയുന്നില്ലോ. കാരണം ഈ നാവ് സബബുൽ ഹലാകിവ ജാലിയുൽ ആഫാതി, സർവനാശത്തിന്റെയും കാരണം ഈ നാവാണ്. സർവ കുഴപ്പങ്ങളും സൃഷ്ടിക്കുന്നത് ഈ നാവ് തന്നെയാണ്. അതുകൊണ്ട് വർത്തമാനം പറയില്ല എന്ന് കരുതി നാവ് കൊണ്ടൊന്നും പിണ്ടാണ്ടിരിക്കണ്ട. നിന്റെ റബ്ബായ രക്ഷിതാവായ അമ്മാക്ക് വേണ്ടി ദിക്ര ചൊല്ലുന്നവനാക്കിക്കോ. യജമാനനായ റബ്ബിനെ നീ മറന്നുപോകണ്ട പൊന്നുപോന്, നീ നിന്റെ റബ്ബിനെ മറന്നുപോകുന്നു. ഏതേത് അവസ്ഥയിലും നീ യജമാനനായ റബ്ബിനോട് റബ്ബിന് വേണ്ടി ഹംദ് പറഞ്ഞോ. ആരോഗ്യം തന്നതിന്റെ പേരിലോ, ആയുസ് നൽകിയതിന്റെ പേരിലോ, രോഗങ്ങളിൽ നിന്ന് ശമനം നൽകിയതിന്റെ പേരിലോ, അപകടങ്ങളിൽ നിന്ന് കാവല തന്നതിന്റെ പേരിലോ ഏത് സമയത്ത് റബ്ബിനെ നീ ക്ഷണിക്കുന്നവനാണോ, അല്ലാഹുവിനെ സ്തുതിക്കുന്നവനാവണോ? ഈ രണ്ട് പദ്യമതാ അദ്ദേഹത്തിന്റെ കൈവിരലുകൊണ്ട് ആ മണ്ണിൽ എഴുതി വെക്കുമ്പോ തുന്നൂരിൽ വിശീലങ്ങൾ പറയുകയാണ്. ഞാനാ എഴുത്തങ്ങ് കണ്ടപ്പോ അറിയാതെ കുറെ കരഞ്ഞുപോയല്ലോ.
കാരണം എന്റെ നാവിനെ സൂക്ഷിക്കാൻ എന്നെ കൊണ്ട് കഴിഞ്ഞില്ലെങ്കിലോ എന്തോരം നല്ല വാക്കുകളായി എഴുതി വെച്ചിട്ടുള്ളത്. ഇത് ആലോചിച്ചുകൊണ്ട് മഹാനായ കുണ്ടൂരിൽ ശ്രീരംഗം ഒരുപാട് കരയുകയോ അത് വായിച്ച ഉടനെ കുഞ്ഞൂരിൽ മിശ്രിതങ്ങൾ അവിടുത്തെ വിരലുമുണ്ട്. അതിന്റെ മറ്റൊരു ഭാഗത്ത് എഴുതി കൊടുക്കുള്ളൂ. ശ്രീതങ്ങൾ ആ ചെറുപ്പക്കാരന് തിരിച്ചെഴുതി കൊടുത്ത വാക്കം തന്നറിയോ? ഓ എന്റെ പൊന്നമോനെ, ആരെന്തി എഴുതിയാലോ? എഴുതിയ മുഴുവൻ ആളുകളും നശിച്ചുപോയവരല്ലയോ? നശിക്കാനുള്ളവരല്ലയോ? പിതാക്കളെല്ലാം മരണപ്പെട്ടു പോകുന്നതോ? ഏതേത് എഴുത്തുകളെ എത്രവരെ എഴുത്തുകാരായാലോ അമാമിനെ കാത്തിന് ഇല്ലാത്തയോ? മഹാനായ ബഹുമാനപ്പെട്ട ദില്ലിക്കുത്തുസ്താദിന് നമുക്കറിയാമല്ലോ, അള്ളാഹുവേ നീ തെരഞ്ഞുയർത്തി കൊടുക്കണേ അല്ലോ. പാവപ്പെട്ട ഞാനടക്കം നമ്മളടക്കോ, നമ്മളെ കണ്ട ഏറ്റവും വലിയ പണ്ഡിതന്, അത്രയും വലിയ കിതാബ് എഴുതിയ പണ്ഡിതന്, ആ എഴുതി വച്ച കിതാബുകൾ ഇവിടെയുണ്ട്. അമാമിനെ കാത്തിബിൻ ഇല്ല സയ്യിദുലോ, എഴുതിയവരെല്ലാം നശിച്ചു പോകുന്നവരാണ്. പക്ഷേ എഴുതി വച്ച പദം പോകുമല്ലോ, എഴുതി വച്ചത് മാഞ്ഞു പോകുമല്ലോ, എഴുതി വച്ചത് ഇവിടെ തന്നെ നിലനിൽക്കുന്നുണ്ട്. ആ സമയത്ത് എഴുതിയവൻ മരിച്ചു പോയാണ്, എഴുതിയത് ഇവിടെ ബാക്കിയാകുന്നുണ്ടല്ലോ. അതുകൊണ്ട് ഖിയാമത്ത് നാളിൽ നിനക്ക് സന്തോഷമായി കാണണമെന്ന് ആഗ്രഹമുള്ള കാര്യമല്ലാത്തതൊന്നും നീ കരങ്ങളെ കൊണ്ട് നീ എഴുതാൻ പാടില്ലോ. ഓ എന്റെ പൊന്നമോനെ, നമ്മൾ ടൈപ്പ് ചെയ്യുന്നത് മുഴുവനും എഴുത്തുകളാണ്. ആ എഴുതപ്പെട്ട മുഴുവനും അത് അത് പാലഭാഗങ്ങളിലായി നശിക്കാതെ ശേഷിക്കുന്നുണ്ടെങ്കിലോ നീ മരിച്ചാലും ആ എഴുത്ത് ബാക്കിയാണല്ലോ. ഇങ്ങനെപ്പെടുത്തുന്ന വാക്കുകൾ എഴുതി വെച്ചിട്ടുണ്ടെങ്കിലോ, മറ്റുള്ളവരെ അപമാനിക്കുന്ന വാക്കുകൾ എഴുതി വെച്ചിട്ടുണ്ടെങ്കിലോ, സുബ്ഹാനല്ലാഹ്, ചില ആളുകൾക്കൊരു തോന്നല, ട്രെയിനിലേക്ക് കയറിയാൽ ടി ടി ആർ ഇല്ലെന്ന് കണ്ടാൽ, ബാത്റൂമിലേക്ക് ചെന്നാൽ വായിക്കാൻ പാടില്ലാതെ വായിക്കാൻ കൊള്ളാത്ത ഒരുപാട് സാഹിത്യ വാക്കുകൾ കാണുമ്പോ, അതുപോലെ അവന്റെ വകരി എഴുത്ത് എഴുതി വെക്കോ, എന്നിട്ട് വേറെ ഏതെങ്കിലും കൂട്ടുകാരന്റെ മൊബൈൽ ഫോണിൽ എഴുതി വെക്കോ, പിന്നെ മൊബൈൽ ഫോണിൽ വേറെ ഉള്ളവരെ വിളിക്കാൻ തുടങ്ങുകയാ. ഓ എന്റെ പോലെ ഇന്നാ എഴുത്തവള് നിലനിൽക്കുന്ന കാലത്തോളൂ നീ റബ്ബിന്റെ അടുക്കൽ ശിക്ഷിക്കപ്പെടുന്നവനോ? അതുകൊണ്ട് നാളെ ആഹ്റത്തിന് സന്തോഷമില്ലാത്തതുള്ളൂ. നിന്റെ കൈകൊണ്ട് നീ എഴുതല്ലകത്തോ, നീ ടൈപ്പ് ചെയ്യല്ലകത്തോ, നീ കൊത്തിവെക്കല്ലകത്തോ എഴുതിവിടെ ശേഷിക്കുന്നു. പക്ഷേ നീ അങ്ങ് മരിച്ചു പോകും. ഈ വാക്ക് ബഹുമാനപ്പെട്ട തുന്നൂരിൽ ശ്രീതങ്ങള് അവളതാ മണ്ണിനെഴുതി വെക്കുന്ന നേരെ സുബ്ഹാനല്ലാഹ്, വിവാദത്തെടുത്തിരുന്ന ചെറുപ്പക്കാരനിത് വായിച്ച് അട്ടഹസിച്ചങ്ങ് ബോധം കെട്ടും മരണമടക്കുകയോ അവിടെ മരണമറിയുകയാണ് അദ്ദേഹം വീണ് മരിക്കുകയോ? സുബ്ഹാനല്ലാഹ്, മരിക്കുന്ന നേരത്തെ എന്റെ കൂടെ ആരുമില്ലല്ലോ. ഈ
വിശാലമായ തോട്ടത്തില് ഈ വിശാലമായ വനത്തിന് വെച്ചിട്ട് ഒരു ചെറുപ്പക്കാരൻ ഇബാദത്ത് നടക്കുമ്പോ അദ്ദേഹത്തിന് ഞാൻ എഴുതി വെച്ച വാക്കുകൾ താങ്ങാൻ കഴിയാത്തതിന്റെ ഈ ലോകത്തിന് വിട പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇദ്ദേഹത്തിന് വേണ്ടുന്ന ഓരോ കാര്യങ്ങളും ഞാൻ ചെയ്തു കൊടുക്കണല്ലോ, ഇദ്ദേഹത്തിന്റെ മയ്യത്ത് ഞാൻ പരിപാലിക്കണമല്ലോ, ഇദ്ദേഹത്തിന് ഞാൻ കുളിപ്പിക്കണമല്ലോ, ഇദ്ദേഹത്തിന് കഫം കൂടെ ഞാൻ ചെയ്തു കൊടുക്കണമല്ലോ, ഇദ്ദേഹത്തിനുള്ള മയ്യത്ത് നിസ്കാരം ഞാൻ നിർവഹിക്കണമല്ലോ എന്ന് കരുതിട്ടാ മരിച്ചു കിടക്കുന്ന ചെറുപ്പക്കാരൻ്റെ മഹാനായ തുന്നൂരിൽ ശ്രീ റബിയല്ലാഹു മയ്യത്തിന്റെ ചാരത്തോയി അതിനെ കൈകൊണ്ട് തൊടുന്ന നേരോ വാനലോകത്തിൽ നിന്നൊരു വിശാലമായ ഒരു വലിയ ഗൗരവമുള്ള ശബ്ദം കേൾക്കുകയാണ്. അദ്ദേഹത്തിന് ഒരു മനുഷ്യനും തൊടേണ്ടതില്ല, അയാളെ മയ്യത്ത് ഒളിപ്പിക്കേണ്ടത് മനുഷ്യനാവണോ അതേ അദ്ദേഹത്തിന്റെ മയ്യത്ത് ഒളിപ്പിക്കേണ്ടത് മലക്കായിരിക്കണോ അദ്ദേഹത്തിനെ കഫം ചെയ്യേണ്ടത് മലക്കായിരിക്കണോ അദ്ദേഹത്തിന്റെ മയ്യത്ത് നിസ്കരിക്കേണ്ടത് മലക്കായിരിക്കണോ? മനുഷ്യർ അത് തൊടണമെന്നില്ലല്ലോ. ഈ വാക്യ ബഹുമാനപ്പെട്ട തുന്നൂരിൽ ശരി തങ്ങൾക്ക് സുബ്ഹാനല്ലാഹ് കേൾക്കുകയാണ്. ആ ശരീരം കേട്ട ഉടനെ തുന്നൂരിൽ ശരി തങ്ങൾ പറയുമ്പോ ഞാനൊരു മരച്ചുവട്ടിലേക്ക് തന്നെ ഇബാദത്ത് തുടങ്ങി നിസ്കാരം രണ്ടര കേട്ട് നിസ്കരിച്ച് തേക്കിലേക്ക് സലാമീട്ടി രണ്ട് ഭാഗത്തേക്ക് സലാമീട്ടി ഈ മയ്യത്ത് കിടക്കുന്ന ഭാഗത്തേക്ക് നോക്കിയപ്പോ ആ മയ്യത്തിന്റെ ഒരു പൊടി പോലും കാണുന്നില്ലല്ലോ. എല്ലാം മുർജിയോടെ മലായിക്കത്തുകൾ ഏറ്റെടുത്തിട്ടുണ്ട്. അതേ കിതാബ് നവാദിറിലോ ഈ ഹരി ചൈത്രം വിശദീകരിക്കുന്നുണ്ട്. അതുകൊണ്ട് എന്റെ ചെറുപ്പക്കാരെ, ഓ എന്റെ രക്ഷിതാക്കള്, ഓ എന്റെ ഉമ്മമാരെ, ഓ എന്റെ തെങ്ങന്മാരെ, സി എമ്മിൽ മടവൂര് തങ്ങളടക്കമുള്ള മഹാന്മാരെ നമ്മൾ അനുസ്മരിക്കുമ്പോ അവര് കാണിച്ചു തന്ന പാതയിലായിരിക്കണം ജീവിതം നയിക്കേണ്ടത്. അവര് ചെയ്ത മുഴുവൻ ആരാധനകളും നമുക്ക് നിർവഹിക്കാൻ കഴിയണമെന്നില്ലോ. പക്ഷേ അവരെ പൊരുത്തത്തിന് വേണ്ടി അതുപോലെ ചെയ്യാൻ പറ്റിയില്ലെങ്കിലും കഴിയുന്ന പരമാവധി നല്ല നല്ല കാര്യങ്ങൾ ചെയ്ത് അല്ലാഹുവിലേക്ക് നമ്മൾ അടുക്കണോ. അല്ലാഹു തആല തൗഫീഖ് ചെയ്യുമാറാകട്ടെ. അർഹമുർ റഹീമീനായ മാലിക്കുൽ മുലൂക്കായ രാജ സയ്യിദായ അല്ലാഹ് ഞങ്ങളൊക്കെ പാവങ്ങളാണ്, ഞങ്ങളെ തെറ്റ് ചെയ്തവരാണ്, ഞങ്ങള് ദോഷം വന്നവരാണ്. രാജനായ റബ്ബേ, നീ അല്ലാതെ ഞങ്ങൾക്ക് കാവലില്ലോ, നിന്റെ പുരുത്തമില്ലാതെ ഞങ്ങളെ കയ്യലില്ലോ. ഞങ്ങളെ നീ സ്വീകരിക്കണേ റഹ്മാനേ. ആര് തെറ്റ് ചെയ്താലും അവരെ ആരും പരിഹസിക്കാൻ നിൽക്കണ്ട, ആരെയും നമ്മളെ മോശമാക്കണ്ട, ആരെയും നമ്മൾ അവഹേളിക്കേണ്ട. ഒരു കള്ളുകുട്ടിയനെ കണ്ടാലും നമ്മൾ ചീത്ത് വിളിക്കാൻ പോകണ്ട, അയാളെ കൊച്ചാക്കാനും പോകണ്ട, മദ്യപാനിയെ കണ്ടാൽ മോശമാക്കാൻ പോകണ്ട. കാരണമെന്താ? മഹാനായ നബിതങ്ങൾ പറഞ്ഞതുപോലെ ഒരാളെ ചെയ്ത തെറ്റിന്റെ പേരിൽ മറ്റൊരാളെ അവഹേളിക്കാൻ തന്റെ സഹോദരന് അവഹേളിക്കാൻ ആരാണോ സമയം കണ്ടത്, എന്നാൽ ആ തെറ്റ് ചെയ്തിട്ടല്ലാതെ അവഹേളിച്ചവൻ മരിച്ചു പോകുകയില്ല. ഞാൻ പറഞ്ഞതല്ല ലോകത്തിന്റെ നേതാവ് നബി മുഹമ്മദ് മുസ്തഫ. മുഹമ്മദ് റസൂലുള്ളാഹി പറയുന്നു മൻ അയ്യറ അഖാ ഉബ്ദംബിൻ, ഏതെങ്കിലും ഒരു തെറ്റ് ചെയ്തതിന്റെ പേരിൽ ഏതെങ്കിലും ഒരാൾ തന്റെ സഹോദരനെ മോശമാക്കിയാൽ, അവഹേളിച്ചാൽ, പരിഹസിച്ചാൽ, ലം യമുത് ഹത്താ യഅമലഹു, അവൻ ആ കാര്യം ചെയ്യാതെ ഈ അവഹേളിച്ചവൻ മരിച്ചു പോകൂല. മുഹമ്മദ് റസൂലുള്ളാഹി അല്ലാഹു തആല നമുക്കൊക്കെ കാവല് തരട്ടെ. ഇൻഷാ അല്ലാഹ് ദുആ ചെയ്ത് വിരിയണം. എല്ലാ ആളുകളും ബുദ്ധിമുട്ടില്ലെങ്കിൽ ഒരു അഞ്ചു മിനിറ്റ് എണീച്ചു നിന്ന് നമുക്ക് തവസ്സിൽ വീട്ടിൽ ചൊല്ലിയിട്ട് പെട്ടെന്ന് ദുആയിരിക്കണം. അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. അല്ലാഹു നമ്മുടെ ദുആക്ക് ഇജാബത്ത് നൽകുമാറാകട്ടെ. ഷുക്കൂർ ഉസ്താദ് പോയ
لا إله إلا الله لا إله إلا الله لا إله إلا الله محمد رسول الله لا إله الله لا إله إلا الله محمد رسول الله يا شيخنا يا شيخ مدهو إن أتينا بابكو رجينا فوزا كاملا يا سيدي ينبغي لا إله كنت أخفيت أمرك أولا ثم انتشر منك أنوار الولاية بين ناس ينبغي لا إله الله لا إله ബഹുമാനപ്പെട്ട സി എം മടവൂര് തങ്ങളും പാപ്പാന്റെ കാവല് നമ്മുടെ മജ്ലിസിൽ അല്ലാഹു നൽകുമാറാകട്ടെ അൽഹംദുലില്ലാ വളരെ സന്തോഷം നമ്മുടെ കൊച്ചു സ്ഥാപനമായാലും ദർസ് നടക്കാറുണ്ട് അല്ലാഹു തആല ഖിയാമത്ത് നാൾ വരെ നിലനിർത്തി തരട്ടെ ഞാൻ എന്റെ ഉമ്മമാരോട് പറയട്ടെ വെണ്ണക്കോട് വെണ്ണക്കോട് എന്ന് കേട്ടാൽ തന്നെ ആലിമീങ്ങളെ നാടായിട്ടാണ് പൊതുവെ ഞങ്ങളെ നാട്ടിലൊക്കെ അറിയപ്പെടുന്നത് പക്ഷെ എനിക്കിപ്പോ തോന്ന ആ ഒരു സാഹചര്യം മാറിയിട്ട് ആലിമീങ്ങളൊക്കെ കുറഞ്ഞോ നമ്മുടെ പുതിയ തലമുറ ദർസിലേക്ക് പോകാൻ മടി കാണിക്കുന്നുണ്ടെങ്കിൽ ദൂരത്ത് പോകാൻ കുട്ടികൾക്ക് മടിയാണെങ്കിൽ നമ്മുടെ ഒരു മോനെ നല്ല ഒരു വെള്ളത്തുപ്പി ഒരു വെള്ളത്തുണി ഒരു വെള്ളക്കുപ്പ നല്ല വൃത്തിയായി നമ്മളെ ദർസിലേക്ക് പറഞ്ഞു വിടും ചെലവ് നിങ്ങൾ പെട്ടെന്ന് തന്നെ കൊടുത്തോളാം ഇനി പതായിട്ട് നിങ്ങൾ വിശമിക്കണം നിങ്ങൾ ഇവിടെ എന്താക്കണ്ട മറ്റന്നാൾ ഇൻഷാ അല്ലാഹു തൗഫി ആരം ഉദ്ദേശിച്ചു നിങ്ങൾ കുറച്ച് മുമ്പ് വരാണ് ഞാൻ വന്നിട്ട് നല്ല മുദരിസ അമ്പലക്കണ്ടിയിലുള്ള ഉസ്താദ് അല്ലാഹു തആല ആഫിയത്ത് കൊടുക്കട്ടെ അപ്പൊ ഞാൻ എന്റെ ഉമ്മാരോട് പറയും ഞാൻ ഉള്ളത് പറഞ്ഞു യാഥാർത്ഥ്യം പറയാം കളവിന്റെ ഒരു ചെറിയ ശകലം പോലും ഇല്ലാതെ ഞാനെന്ന് പറയും ഞാൻ പറഞ്ഞല്ലോ എന്റെ ഉപ്പ കഴിഞ്ഞ കൊല്ലം മരിച്ചു അല്ലാഹു ഉപ്പാക്ക കവറിന് സന്തോഷം കൊടുക്കട്ടെ ഉപ്പ മരിച്ചു ആയിരക്കണക്കിന് ആളുകൾ മയ്യത്ത് പരിപാലനത്തിൽ മയ്യത്ത് ഇങ്ങനെ കൊണ്ടുപോകുമ്പോ എന്റെ കൂടെ ഓതാൻ വന്നിങ്ങാണ്ട് പിന്നെ നിർത്തിയ കുറെ ടീമുണ്ട് ഓലടക്ക ആളുകൾ പറഞ്ഞു മരിക്കണിന് മുമ്പ് ഒരു മകനെങ്കിലും മൂല്യരാക്കണം എന്നാല് ആരിക്കോയാക്ക മരിച്ച മരി മരിച്ച ആരിക്കോയാക്കാന്നെ ഉപ്പാന്റെ പേര അദ്ദേഹം മരിച്ച പോലെ മരിക്കണം ഏതെങ്കിലും ഒരു കുട്ടിയെ ഏതെങ്കിലും ഒരു കുട്ടിയെ അലിമാക്കണോ അലിമ ആക്കിയാ പോരാ അത് കാന്തപുരം ഉസ്താദിന്റെ വിഭാഗത്തിലുള്ള അലിമീങ്ങളാക്കിയാ ഇത് എന്റെ ഭാഷ പറഞ്ഞതെല്ലാം മറുവിഭാഗത്തിലുള്ള അഖിലു സുന്നയുടെ മറുഭാഗത്തുള്ള ആളുകൾ പോലും അന്ന് ഒരുമിച്ച് കൂടുമ്പോ ഉണ്ടായ കമന്റുകളിൽ നിന്നൊരു കമന്റാണ് നമ്മൾ മരിച്ചാൽ ആമീന് കിട്ടണമെങ്കിലോ യാസീന് കിട്ടണമെങ്കിലോ ഖബറിന്റെ അടുക്കൽ വന്നുകൊണ്ട് പൊട്ടിക്കരഞ്ഞ് ദുആയിറക്കണമെങ്കിലോ നല്ല ഒരു ആലിമിനെ നമ്മൾ വളർത്തണോ അല്ലാഹു തആല തൗഫീഖ് ചെയ്യട്ടെ എത്ര
പാട്ടാ ഞാനിവിടെ വെച്ച് ദുആയിരുന്നതിന്റെ ഉപ്പാക്ക്, ആ ഉപ്പാക്ക് ഞാനിവിടെ ദുആയിരക്കുമ്പോ നിങ്ങളൊക്കെ ആമീൻ പറഞ്ഞല്ലോ. ഒരു നൂറ് ആമീനെങ്കിലും എന്റെ ഉപ്പാക്ക് ഒരു ദിവസം ചുരുങ്ങിയത് കിട്ടുന്നുണ്ടല്ലോ. നമുക്ക് വേണ്ടത് മകൻ ഡോക്ടറാവട്ടെ, കാന്തപുരം ഉസ്താദിന്റെ മകനും ഡോക്ടർ തന്നെയാണ്, മുഹമ്മദ് കുഞ്ഞി സഖാവി ഉസ്താദും ഡോക്ടർ തന്നെയാണ്, ഫാറൂഖിനെയും ഉസ്താദും ഡോക്ടർ തന്നെയാണ്. ഡോക്ടറാകുന്നതിന് ഇവിടെ എതിർപ്പില്ല. ചുല്ലിക്കോട് ഉസ്താദ് ഡോക്ടറാണ്. ഇങ്ങനെ ഒരുപാട് ആലിമീങ്ങളെ രണ്ട് വിജ്ഞാനവും ഒരുപോലെ കൊണ്ടു നടക്കുന്ന ആലിമീങ്ങളുണ്ട്. ഇതുപോലെ നമ്മുടെ മക്കളും ഭൗതികമായ വിജ്ഞാനം കരഗതമാക്കണം. പക്ഷേ അവര് നല്ല ഒരു മനുഷ്യനായി വളരണമെങ്കിൽ ആത്മീയമായ വിദ്യാഭ്യാസം കൊടുത്തേ മതിയാകോ. അതുകൊണ്ട് എന്റെ ഉമ്മമാരോട് ഞാൻ പറയട്ടൊരറ്റ ഹരിഹോ മനഹരാധ അയ്യന്നുറ ഇല ഉത്തക്കോ ഇല്ലോ. അള്ളാഹുത്തേരെ നരകത്തിൽ നിന്നും മോചിപ്പിച്ച ആളുകളെ ഈ ദുനിയാവിൽ വെച്ച് കാണാൻ നിങ്ങളിൽ നിന്ന് ആരെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടോ? ഇതങ്ങളെ ചോദ്യം അള്ളാഹു തആലയ നരകത്തിൽ നിന്ന് മോചിപ്പിച്ച ആൾക്കാരെ കാണാൻ ആഗ്രഹമുള്ള ആൾക്കാരെന്ന് വിചാരിക്കും. ആർക്കാ കാണാൻ പോകുന്നത്? നരകത്തിൽ നിന്ന് മോചിപ്പിച്ച ആളെ കാണാം. ഞാൻ കാണിച്ചുതരാം ആൾക്കാരെ, ഇവിടെ കാണിച്ചുതരാണെങ്കിൽ എന്തൊരു പൗതി പൊക്കരി ഓരോ കജ്ജും കാലം കണ്ടാ മതി. ഒന്ന് ഉഷാറായിട്ട് പൊക്കി അള്ളാഹിയത്തരട്ടെ. ഒരു നാലാക്കി ഞാനിപ്പോ ആജിയ വരാനാണുള്ള ആജി അള്ളാഹ് ആജിയാകാൻ തോപ്പിക്കയ്യ. കഅബ കാണാനുള്ള തോപ്പിക്ക എല്ലാവർക്കും കൊടുക്കട്ടെ. ഹജ്ജ് ഉംറയൊക്കെ ചെയ്യാതെ ഈ ലോകം വിടെ പറയേണ്ട അവസ്ഥ റബ്ബേ ഞങ്ങൾക്ക് ആർക്കും നീ തരല്ലേ അല്ലാഹ്? രോഗികളായി ഞങ്ങൾ ആര് നീ കിടത്തല്ലേ അല്ലാഹ്? അപ്പൊ റസൂൽ പറഞ്ഞു, നരകത്തിൽ നിന്ന് മോചിപ്പിച്ച ഭൂമിയിൽ വസിക്കുന്ന ആളുകളെ നിങ്ങൾക്ക് കാണാൻ ആഗ്രഹമുണ്ടെങ്കിൽ അള്ളാന്റെ പൊരുത്തത്തിന് ഇൽമു പഠിക്കുന്ന മുതഅല്ലിമീങ്ങളിലേക്ക് നിങ്ങൾ നോക്കിക്കോളൂ. മുഹമ്മദുർ റസൂലുള്ളാഹി. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് വരുന്ന വെള്ളിയാഴ്ച എത്ര മുതഅല്ലിമീങ്ങൾ ഇവിടെ വരുന്ന എനിക്കറിയില്ല. എത്ര വന്നാൽ ആ കുട്ടികൾ നരകമോചിതരാണ്. ഞാൻ പറഞ്ഞതല്ല ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി, മുഹമ്മദുർ റസൂലുള്ളാഹി. അതുകൊണ്ട് ആ മുതഅല്ലിമായിട്ട് മരിക്കുമ്പോൾ ആ കുട്ടി ഷഹീദിന്റെ പ്രതിഫലമുള്ളവരാ. ആ കുട്ടി ഈമാനോടുകൂടെ മരിച്ചതാ. ആ കുട്ടി എങ്ങാനും മരിച്ച് കബറും കടയിൽ കൊണ്ടുപോയി മറവ് ചെയ്താൽ ആ കുട്ടിയെ മറവ് ചെയ്യപ്പെട്ടതിന്റെ ബറക്കത്തുകൊണ്ട് അതിന്റെ പരിസരത്തുള്ള മുഴുവൻ കബറിലും അല്ലാ റഹ്മത്ത് നൽകുന്നുണ്ട് കേട്ടോ. അതുകൊണ്ട് നമ്മുടെ മക്കളിലേക്ക് നമ്മുടെ നാട്ടിലേക്ക് മലാകമാരെ പോലെ നമ്മുടെ നാട്ടിലേക്ക് നടന്നു വരുന്ന നമ്മുടെ കുഞ്ഞുമക്കളെ പോലോട്ട് ആ മുതഅല്ലിമീങ്ങളെ നമ്മൾ ആദരിച്ചോളണോ? അവർക്ക് നമ്മളെ ബഹുമാനം കൊടുത്തോളണോ? അവർക്ക് നമ്മളെ ഭക്ഷണം കൊടുത്തോളണോ? അവർക്ക് വേണ്ടുന്ന സഹായങ്ങൾ കൊടുത്തോളണോ? അവരെ കൂടെ ഒരു മലാകയായി എന്റെ പൊന്നുമോനും അങ്ങ് ചെന്നാലല്ലേ എനിക്കും ഒരു സന്തോഷം കിട്ടൂ എന്നൊരു ചിന്തയിലേക്ക് വരണോ? ഓ എന്റെ ഉപ്പ കുറച്ചു വന്ന് കുറച്ചു കഴിഞ്ഞിട്ട് ആലോചിക്കണ്ട. ഓ എന്റെ ജ്യേഷ്ഠ സഹോദര, നിങ്ങളെ ഒരു അനിയനെ കൊണ്ടുപോകാൻ നിങ്ങൾക്ക് മനസ്സ് വേണോ? ഓ എന്റെ ഉമ്മ, നല്ല ഒരു ചൊട്ടി വാങ്ങിയിട്ട് ഒരു നല്ല വരമ്പാലും ചുട്ടയും വാങ്ങിയിട്ട് ഒരു കരയില്ലാത്ത തുണിയും വാങ്ങിക്കൊടുത്ത് നല്ല വൃത്തിയോടുകൂടി ഒരു തലപ്പാവും വാങ്ങിക്കൊടുത്ത് നമ്മുടെ കുഞ്ഞുമക്കളെ ദർസിന് വന്ന് സെറ്റായ എത്ര വലിയ ഭാഗ്യവന്മാരാണ്. അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. ഒരു മാസമല്ല, രണ്ട് മാസമല്ല, മൂന്ന് മാസത്തിനുള്ളിൽ ഉസ്താദെ ഒരു ആറ് മാസത്തിനുള്ളിൽ ഒരു 1000 രൂപ CM അടപൂരിതങ്ങളുടെ പേരിൽ ഞാൻ കൊടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. അത് ഞങ്ങളവിടെ പഠിപ്പിക്കുന്ന ഉസ്താദിന് ശമ്പളം വേണോ? മദ്രസയിൽ പഠിപ്പിക്കുന്ന ഉസ്താദിന് ശമ്പളം വേണോ?
വേണോ? എന്റെ നിങ്ങൾ ആവശ്യങ്ങൾ പൂർത്തീകരിക്കാൻ കുറച്ച് കാശ് വേണോ? അധികം ഒരു ആയിരം രൂപ ആറ് മാസത്തിനുള്ളിൽ ഞാൻ കൊടുത്തോളാ. ആയിരം എന്നെ കൊണ്ട് കഴിയൂല ഉസ്താദേ. സി എം അടവൂര് ഞങ്ങളെ പേര് പറഞ്ഞു ചോദിച്ചതല്ലേ. ഒരു 500 രൂപ ഞാൻ കൊടുത്തോളാ. എന്റെ രോഗം മാറണോ? എന്റെ വിഷമം മാറണോ? എന്റെ മരിച്ചുപോയ മാതാപിതാക്കൾക്ക് ദോഷം കൊടുക്കണോ? ഞങ്ങൾക്കൊക്കെ സ്വർഗത്തിലെ താജിലിനോടൊപ്പം സി എമ്മിൽ മടവൂര് ഞങ്ങളെ കൂടെ പോകണോ? ഇങ്ങനെ നല്ല ഉദ്ദേശങ്ങൾ വെച്ച 500 രൂപ ഇല്ല ഉസ്താദെ, 500 കഴിയൂല. ഒരു 313 ഞാൻ കൊടുത്തോളാ എന്നൊരു 6 മാസത്തിന്റെ അവധിയിൽ ഏറ്റെടുക്കോ. എന്റെ മുമ്പിനിങ്ങളെ, ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുകയാണ്, എനിക്ക് വേണ്ടിയല്ല കേട്ടോ. ഇവിടെ വരുന്ന മുത്തല്ലിമീങ്ങൾ ദുആയിൽ ഉൾപ്പെടാൻ, അലിമീങ്ങൾ ദുആയിൽ ഉൾപ്പെടാ. നാളെ തങ്ങൾ ഉപ്പാപ വന്ന് ദുആയിരിക്കുമ്പോ അതിലും ഉൾപ്പെടാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾ ഉണ്ടാക്കിയ സ്ഥാപനം തന്നെയാണ് ഇത് നടത്തേണ്ടത്, നിങ്ങൾ തന്നെയാ എന്നൊരു ബോധത്തോടുകൂടെ സഹകരിക്കുക. അല്ലാഹു തൗഫീക് ചെയ്യട്ടെ. ബിഹക്ക് സയ്യിദിന മുഹമ്മദീൻ. നമ്മൾ മാത്രം നിങ്ങൾ വിചാരിച്ചാൽ ഒരുപാട് ആളുകൾ, നമ്മളല്ലേ ഇല്ലെന്ന് ഒരുപാട് ആൾക്കാർ ആമീൻ പറയുന്നുണ്ട്. അല്ലാഹു ആ പ്രവാസികൾ മുഴുവൻ നാടുകൾക്കും നമ്മുടെ ദുആയിലെല്ലാം അവസരം നൽകുമാറാകട്ടെ. ബിഹക്ക് സയ്യിദിന മുഹമ്മദീൻ. രണ്ടാമതൊരാൾ ഒരു നീല ടീഷർട്ടുകാരൻ പറഞ്ഞില്ല, നിങ്ങളെ പേര് ഷിഹാബോ. അല്ലാഹുവിനെ കബൂലാക്കണേ അല്ലാഹ്, നീ കബൂലാക്കണേ അല്ലാഹ്. ഉറക്കാമീൻ പറഞ്ഞ കുട്ടികൾക്കൊക്കെ പരീക്ഷയിൽ വിജയം കൊടുക്കണേ അല്ലാഹ്. ഇപ്പോഴങ്ങളെ തുണ്ടൊക്കെ ഒന്ന് അളക്കി, അല്ലെങ്കിൽ ഇംഗ്ലീഷ് മീൻറെ മാര് ഇങ്ങനെ അളക്കി. അല്ലാഹു തആല നമ്മളെ ദുആക്കി ജാബത്ത് തരട്ടെ, മാവ് തങ്ങൾ പാപ്പാന്റെ കാവല തരട്ടെ. ബിഹക്ക് സയ്യിദിന മുഹമ്മദീൻ. ഒരു 6 മാസത്തിന്റെ ഉള്ളിൽ രണ്ടാമത്തെ മൂന്നാമത്തെ ആൾ അവിടെ നിന്ന് ആരോ നീച്ചോ ഇബ്രാഹിക്ക ഇബ്രാഹിം, അല്ലാഹു കബൂലാക്കട്ടെ, അല്ല കബൂലാക്കട്ടെ. വിഷമങ്ങൾ മാറ്റി കൊടുക്കട്ടെ. അതിന്റെ മുമ്പിൽ ഇതാ വേറൊരു ചൊവ്വലക്കെട്ടിലാണ്, എന്താ പേര്? റഹീം അല്ലെ? അല്ലാഹു കബൂലാക്കട്ടെ. എന്താ റഹീം കാന്ന് വിളിച്ചിട്ട? അത്ര വയസ്സൊന്നും ഇല്ല, അത്ര വലിയ വയസ്സൊന്നും ആയിട്ടില്ല. ഞാൻ കാണുന്ന കൂട്ടി ഇഞ്ഞമ്മങ്ങളെ കാണുമ്പോൾ വയസ്സാ എനിക്ക് തോന്നണോ? നമുക്കും അത്ര വയസ്സൊന്നും ഇല്ല. അല്ലാ മൂപ്പേർക്ക് ഞമ്മക്ക് കാഫി എത്തി തരട്ടെ. അപ്പൊ ഇതിന്റെ അടുക്ക് ഞാൻ കണ്ണൂർക്കൊരു വയലിന് പോയേനെ. അപ്പൊ കോഴിക്കോട് എത്തിയപ്പോ വണ്ടിന്റെ ടയർ പൊട്ടി. ഇനിയിപ്പൊ അതെന്താന്ന് ചോദിക്കാൻ നിൽക്കണം. അപ്പൊ ടയർ പൊട്ടിയപ്പോ ഞാൻ ബസ് പോണ്ടി വന്നു. ബസ് പോയപ്പോ അലഹമ്മദില്ല ഞാന് കന്തൂറെ കെട്ട്, ഇതേമാതിരി ഷാളെ കെട്ടപ്പോ കയറി ചെന്ന ബസ് കയറിക്കൊന്നും തോന്നി ഇയാള് തിരക്കേടില്ല. അവര് ചെറുക്കം പറഞ്ഞ അവസ്ഥ അവിടെ ഇരുന്നു. അപ്പൊ തന്നെ വേണ്ടാന്നൊന്നും പറഞ്ഞു, കണ്ണൂർ വരെ എത്തണേ, ഒന്ന് ഉറങ്ങും. ഞാനവിടെ ഇരുന്നു സാറ, കണ്ണിങ്ങനെ ചിമ്മുമ്പുണ്ട്. സുബ്ഹാനല്ലാഹ്, മുമ്പത്തെ ഒരു സീറ്റില് ഭയങ്കരം കുലുമാലി, രണ്ട് പെണ്ണുങ്ങള്, ഭയങ്കര പ്രശ്നം. ഞാൻ അങ്ങനെ കണ്ണു പതുക്കെ തുറന്നു, ആരാപ്പത്? അപ്പൊ പ്രശ്നാണ്, ചെന്ന് നോക്കുമ്പോ എന്താ, ഒരു പെണ്ണാണ് ഈ സീറ്റ് ഇന്റതാണ്, അതിന് മറ്റേ പെണ്ണ് അത് എന്റെതല്ല, ഇന്റതാണ്. അതില് ഓള് പറഞ്ഞ ഞാന് ഇത് കേറി വരുമ്പോ അതിന്റെ ജനൽ കൂടെ ഞാൻ തവ്വലിട്ട് കാട്ടി സീറ്റ് ബുക്ക് ചെയ്ത്, അങ്ങനെ ഒരു പരിപാടി സീറ്റ് ബുക്ക് ചെയ്ത്, അതിലെ മറ്റൊക്കെ ജസ്റ്റ് ബുക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാനാണെങ്കിൽ ആദ്യം വന്നിരുന്നത്. അത് ഞാൻ തവരട്ട പിന്നെ ഇഞ്ചതായില്ലേ. അതിലോട് നിന്നാ പിന്നെ എനിക്ക് ഡാർപ്പായിട്ടും കാണും വണ്ടിന്റെ മേലെ കൂടെ ഒന്നാം ട്രിപ്പോടെ പിന്നെ ബസ് എനിക്കാക്കുന്നു. ഭയങ്കര ഞാൻ പിന്നെ ആയിക്കൊന്നും ഇടപെട്ട, ഞാൻ കണ്ടക്ടറെ വിളിച്ചിട്ടാണ് നിങ്ങൾ പറഞ്ഞു കാണുന്നില്ല. അവനായിട്ട് മനുഷ്യന് ഉറങ്ങണം, നിങ്ങൾ കണ്ണും കണ്ണടി കണ്ണട ചെമ്മി തുറന്നു നോക്കുമ്പോ ഞാൻ എത്തി താഴത്തെ കണ്ണൂരെത്തി. അപ്പൊ ഉറക്ക് വന്നിട്ട് ഉറക്കിന്റെ ക്ഷീണത്തിൽ ഇതൊന്നും അറിഞ്ഞിട്ട് കണ്ണ് തുറന്നപ്പോ ഈ പെണ്ണുങ്ങൾ അതേ നിർത്തുന്നു. രണ്ട് ഒരു സീറ്റ്, ആ സീറ്റിനും വേണ്ടി ഇവര് കുഴപ്പ കണ്ടാക്കി. പക്ഷെ ആ സീറ്റ് ഇപ്പോഴും കാര്യം രണ്ടാളും ഇരുന്നിട്ടുണ്ട്. ഈ കുഴപ്പ കണ്ടായിട്ടുപോലെ ഇരിക്കാഞ്ഞ് ആരെങ്കിലും അതിന് തുപ്പിട്ടോ ഇങ്ങനെയൊക്കെ ഞാൻ കുറെ ആലോചിച്ചു.
ഇനി ഞാൻ കണ്ടിട്ടോട് വെച്ച് എന്റെ പോലെ ഇരിക്കാൻ അതൊന്നും പറയണ്ട, ഞാൻ അതിനനുസരിച്ച് ഒരു മരുന്ന് അവിടെ കൊടുത്ത് കളയാറ്. എന്താ മരുന്ന്? അത് ഞാനവിടെ ചെന്നങ്ങാണ്ട് കുഴപ്പമുണ്ടാക്കണ പെണ്ണുങ്ങളോ നിങ്ങൾ ഇങ്ങനെ തർക്കാക്കൊന്നും പെണ്ണുങ്ങളിൽ ആരാ വയസ്സായി ഓലി ഇരുന്നോളി, അതാണല്ലോ എന്റെ മാന്യത. അങ്ങനെയാണ് മൂത്ത ആൾക്കാർ ഇരിക്കണം എന്നാണ്, അതുകൊണ്ട് രണ്ടാളും ഇരുന്നില്ല, കാരണം ഇരുന്ന് കഴിഞ്ഞാൽ മൂത്തതായി പോയിപ്പോ വയസ്സാകൂല, വയസ്സായി കഴിഞ്ഞാൽ മാനക്കേടാണ്. ഈ വയസ്സാകാരണ പെണ്ണുങ്ങൾക്ക് തീരെ പറ്റൂല, നമ്മളമ്മമാർക്കൊക്കെ ലാഫിയത്ത് കൊടുക്കണ്ട. ഓരെപ്പോ കണ്ടാൽ നിങ്ങളൊന്ന് സോപ്പിട്ടിട്ട് ഇപ്പോഴും ആ ചെറുപ്പക്കാരത്തി എന്ന് പറഞ്ഞൊക്കെയാണെങ്കിൽ നല്ല ചോറും കൂട്ടാനും ബെയിച്ചാൻ വെക്കാൻ ഇനിയിപ്പോ നാളെ തന്നെ പറയണ്ട, ഉള്ള ചോറും പാത്തിരാവും. കുറച്ച് കഴിയുമ്പോ പോലൊക്കെ മറന്നോളാം, അള്ളാഹു നമ്മളെ സഹോദരിമാർക്കൊക്കെ സന്തോഷം കൊടുക്കട്ടെ. ഇവിടെ നമ്മളെ ആരാ പറഞ്ഞ എന്തര് റഹീം, അള്ള കബൂലാകട്ടെ, അള്ള ആഫിയത്ത് കൊടുക്കട്ടെ, അള്ള വിഷമങ്ങളൊക്കെ മാറ്റി കൊടുക്കട്ടെ, അള്ള ഖൈറിന്റെ വാതില് തുറന്നു കൊടുക്കുമാറാകട്ടെ സയ്യിദന മുഹമ്മദിൻ. മൂന്നായില്ലേ, മൂന്നോ നാലോ? നാലല്ലേ, ഒരു പത്ത് ഉറുപ്പിയെങ്കിലും നമുക്ക് കിട്ടുന്നതിന്റെ അവസ്ഥ. കെ ബി ഹുസൈൻ സായി ബാര എത്രയാ? സ്വീകരിക്കട്ടെ, അള്ള കബൂലാക്കട്ടെ. അബ്രായിക്കാനെ മോൻ എത്രയാണ്? നമുക്ക് ചോറ് ആ മീനൊക്കെ എന്താ പറയാ, തിന്നിട്ട് മതിയാണ്. ചപ്പത്തിന് എടുത്തുണ്ടേ ഈ ഉസ്താദ്, ശുക്കൂർ ഉസ്താദിന്റെ എല്ലാം തിന്നണ്ട, കൊളസ്ട്രോൾ കൂടും. അള്ള ആരോഗ്യം തരും, അള്ളാഹു ഭക്ഷണം കബൂലാക്കട്ടെ. ഓരോ വകത്തിന് ഒരു 1000 രൂപ ഉസ്താദ് എഴുതിയിട്ടുണ്ട്, അല്ല കബൂലാക്കട്ടെ. അല്ലാഹുവിനെ സ്വീകരിക്കണേ റഹ്മാനേ, നീ കബൂലാക്കണേ റഹ്മാനേ, മക്കൾക്കൊക്കെ നീ ഖൈറ് നൽകണേ അല്ലാ. ആര് ഞങ്ങൾക്ക് തുടക്കം കുറിച്ചോ പിന്നീട് ആരെയോ സഹകരിച്ചോ, മുഴുവൻ ആളുകളെയും ഞങ്ങൾ ഉൾപ്പെടുത്തണേ അല്ലാ. കടമില്ലാതെ ഞങ്ങളെ സ്ഥാപനത്തെ സഹായിക്കാൻ മുഅ്മിനീങ്ങൾ മുന്നിട്ട് വരുമ്പോ സി എമ്മിൽ മടവൂര് തങ്ങളെ ഹക്ക് ബർക്കത്ത് കൊണ്ട് മാറാരോഗങ്ങളിൽ നിന്ന് നീ കാവൽ കൊടുത്തോളേ അല്ലാ. സയ്യിദിനാ മുഹമ്മദി. അഞ്ച് ആറായില്ലേ? അല്ല വലിയ ആലിമാക്കി കൊടുക്കട്ടെ, കുടുംബത്തിനും നാട്ടുകാർക്ക് ഉപകരിക്കുന്ന മക്കളായി വളരട്ടെ. ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി, നിമിതങ്ങളായ യഥാർത്ഥ ആഷിഖീങ്ങളെ സ്നേഹിക്കുന്നവരിൽ ആ കുട്ടിയെയും ഞങ്ങളെ മക്കളെയൊക്കെ നീ ഉൾപ്പെടുത്തണേ റഹ്മാനേ. ആ മാതാപിതാക്കൾക്ക് ആ കുഞ്ഞുമോനെ കണ്ട് മറ്റു മക്കളെ കൊണ്ട് നീ സന്തോഷം കൊടുക്കണേ അല്ലാഹു. അല്ലാഹു ബിഹക്ക് സയ്യിദന മുഹമ്മദ്. ആറ് ഏഴായി, ഒരു എട്ടാമത്തെ ആറ്, ഒരു 1000-ന് 1000-ന് 3, ഒരു 3000 കൊല്ല ഒരു ഹജീരും കൈവക്കി. ഹജീരെ പേരെന്താ? ഹാജി ആകാനുള്ള തൗഫീഖ് ചെയ്യട്ടെ, ആയിട്ടില്ല ആകണം. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ, അള്ളാഹ് അതിനുള്ള വഴി കൊടുക്കട്ടെ. അള്ളാഹുവേ ബഹുമാനപ്പെട്ട അജ്മീർ ശൈഖ് തങ്ങൾ ഉപ്പാപ്പയുടെ ഹജ്ജ് തർക്കിച്ചുകൊണ്ട് പരിശുദ്ധ ഹറമിൽ പോയി ഹജ്ജ് നിർവഹിക്കാൻ അവർക്കും ഞങ്ങൾക്കും ഒന്നിലേറെ തവണ തൗഫീഖ് നൽകണേ അല്ലാഹ്, അവസരം നൽകണേ അല്ലാഹ്, റാഹത്ത് നൽകണേ അല്ലാഹ്, ആരോഗ്യം നൽകണേ റഹ്മാൻ. ആര് കൈവടിഞ്ഞാലോ റബ്ബായ നീ കൈവടിയല്ലേ അല്ലാഹ്. ബിഹക്ക് സയ്യിദന മുഹമ്മദിൻ. എട്ടായി, ഒമ്പതാമത്തെ 1000, ഒമ്പതാമത്തെ സലാം സഖാഫിയ. സലാം സഖാഫി ഉസ്താദിന്റെ വക ഒരു 1000 രൂപ. അല്ല കബൂലാക്കട്ടെ, അല്ല കബൂലാക്കട്ടെ. ചെറിയ ശമ്പളക്കാരെ ഒൽക്കൊക്കെ ഉണ്ടാകും. അള്ളാഹുവേ നീ എല്ലാ വിഷമങ്ങളിൽ നിന്നും കാവൽ കൊടുക്കണേ റഹ്മാനെ, 1000 ആരോഗ്യം നൽകണേ റഹ്മാനെ. ഇന്ന് ളുഹ്ര നിസ്കാരം കഴിഞ്ഞ് അവളെ മേലാറ്റൊരു ഭാഗത്തുണ്ട് ഒരു അബൂബക്കർ സഖാഫി ഉസ്താദ്, ക്യാൻസർ വഴിപെട്ട് വലിയ പ്രയാസത്തിൽ. അള്ളാഹുവേ നീ ശിഫ നൽകണേ അല്ലാഹേ, അല്ലാ ഖൈറൊക്കെ അടുപ്പിച്ചു കൊടുക്കണേ അല്ലാഹേ, അല്ലാ ഷർറൊക്കെ തട്ടിലീക്കണേ റഹ്മാൻ. ഞാൻ അദ്ദേഹത്തിനെ കാണാൻ പോയി. ഇക്കൊല്ല ഹജ്ജിന് കിട്ടിയ മമ്മദും അദ്ദേഹത്തിന്റെ ഭാര്യയും കൂടെ ഒരു 1000 രൂപ അല്ല കബൂലാകട്ടെ. അങ്ങനെ ഞാന് അബൂബക്കർ സഖാഫിനെ കണ്ടപ്പോ കാണാൻ പോയപ്പോ അദ്ദേഹം അവിടെ എന്റെ ഹോസ്പിറ്റലിൽ പോയതാന്ന് പറഞ്ഞു. അങ്ങനെയാണ് അതിന്റെ അപ്പുറത്തുണ്ട് പഴയ കാലത്ത് SKSFന്റെ ഒക്കെ വലിയ സജീവ പ്രവർത്തകനായിരുന്ന ഒരു ഫൈസി. അദ്ദേഹത്തിന് 2 വൃക്കയും കേടുവന്ന് വലിയ പ്രയാസത്തിലാണെന്ന് പറഞ്ഞു.
ഞാൻ അവിടെ പോയി അദ്ദേഹത്തിനെ പോയി കണ്ടു. അദ്ദേഹത്തോട് ഞാൻ കാര്യങ്ങളൊക്കെ അന്വേഷിച്ചു. ഞാൻ ചോദിച്ചപ്പോ ആരെങ്കിലും വരാറുണ്ടോ? ഇല്ല ഉസ്താദ്, എന്റെ അടുക്കൽ ആരും വരലില്ല. ഓലൊക്കെ എന്നെ മറന്നു. എനിക്ക് ആരോഗ്യമുള്ള സമയത്ത് ഓല ണ്ടായിരുന്നു എന്ന് കരഞ്ഞു വിഷമിച്ച് അദ്ദേഹം പറയുന്നു. അദ്ദേഹത്തിന് നീ ശിവ നൽകണേ അല്ലാഹ്, നീ ശിവ നൽകണേ അല്ലാഹ്, നീ കാവല് നൽകണേ അല്ലാഹ്. ബൈപ്പാസ് കഴിഞ്ഞു, ഇനി കിഡ്നി മാറ്റിവെക്കണം എന്നുള്ള പ്രയാസമാണ് പറയുന്നത്. 25 ലക്ഷം രൂപയോളം ചെലവ് വരും. മക്കളെ നിർബന്ധത്തിൽ അത് ചെയ്യാന്ന് പറഞ്ഞു. അല്ലാഹുവേ, നീ ശിവ നൽകണേ അല്ലാഹ്. സാമ്പത്തികമായ അതിന് കഴിവ്, അതിനുള്ള ശേഷിയൊന്നും സയ്യിദന മുഹമ്മദ്. അപ്പോ ആ വരെ ഒരു പത്ത് പത്തിനൊരായിരം കൂടി, ഒരു പത്തിനൊരായിരം കൂടി ചാൻസ് ഉണ്ട് കേട്ടോ. അത് കഴിഞ്ഞാൽ ഞാൻ നിർത്തി. അതാ ഒരു ഉസ്താബ് വേറൊരു ഉസ്താബ് ഒക്കീല് അബ്ദുറഹ്മാൻ സഖാബ് ഉസ്താദ്, അള്ളാഹു നീ സ്വീകരിക്കണേ റഹ്മാനെ, നീ സ്വീകരിക്കണേ റഹ്മാനെ.